السلام عليكم ورحمة الله تعالى وبركاته مدينة منورة مايعم طه رسول الله وفاة سمايتن أمتنا يورت ويدم بين طه മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ മനസ്സവിടെയെത്തും നിദ്ര ചായും നേരം കണ്ണുകളിൽ തിരുമുഖം വന്നു കാണാൻ മനസ്സവിടെയെത്തും നിദ്ര ചായും നേരം കണ്ണുകളിൽ തിരുമുഖം വന്നു കാണാൻ സുബ്ഹിൻ നേരമപ്പോൾ അദബോടെയെന്നും ഞാൻ സുബ്ഹിൻ നേരമപ്പോൾ അദബോടെയെന്നും ഞാൻ അലിയോടെ തങ്ങൾക്കായി സ്വലാത്ത് ചൊല്ലും ത്വാഹ മുത്ത് റസൂലുള്ളാ സത്യ ഹബീബുള്ളാ അസ്സലാമു അലൈക്കയാ മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ മഹ്ശര നാളിലന്ന് വിധി പറയും നേരം പാപികൾ നമ്മൾക്കായി ശഫാഅത്ത് തേടുമ്പോൾ മഹ്ശര നാളിലന്ന് വിധി പറയും നേരം പാപികൾ നമ്മൾക്കായി ശഫാഅത്ത് തേടുമ്പോൾ അന്നേരം തിരുനബി സുജൂദിലായി വീഴും അന്നേരം തിരുനബി സുജൂദിലായി വീഴും പാപികൾ നമ്മൾക്കായി പരനോട് കേഴും മുത്ത് റസൂലുള്ളാ സത്യ ഹബീബുള്ളാ അസ്സലാമു അലൈക്കയാ ഷഫീഉല്ലാ മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ മദീന മുനവ്വറയിൽ മയങ്ങും ത്വാഹ റസൂലുള്ളാ വഫാത്തിൻ സമയത്തും ഉമ്മത്തിനെ ഓർത്ത് വിതുമ്പിയൻ ത്വാഹ റസൂലുള്ളാ
عبيد بين طه رسول الله عبيد بين طه رسول الله بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا أبي القاسم محمد خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كنتم تحبون الله فاتبعوني يحببكم الله ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين صدق رسول الله صدق رسول الله صلى الله عليه وسلم கருண குரு நபி அவரே கனி மகளாம் ஸுஹ்ரா கனிந்தவர்கள் நபியில் சோடி இணையதினாய் அவராம் குருவும்
പൊന്നും പണവും മാത്രം അവർക്ക് വേണ്ടും മഹറാ പകലതിയിൽ വ്യസനകാലം മിഅ്റാജിൻ്റെ കതിരാ വരവായി വരും ഒരുവരെയും കനിന്തതില്ല അവരാ പകലതിയിൽ വ്യസനകാലം മിഅ്റാജിൻ്റെ കതിരാ കരുണ ഗുരു നബി അവരെ കനിമകളാം സുഹ്റാ കനിന്തവർകൾ നബിയിൽ ചൊടി ഇണയതിനായി അവരാ വല്ലവന്റെ അർശിൽ നിന്ന് കനിന്ത് നബി വരവാ മഹത്വമേറും സീനത്ത് പൂണ്ട് മരുമകന്റെ വജ്ഹാ കരുണക്കനി നബി മകളെ നിക്കാഹ് ചെയ്യാൻ മുതിർന്നേ മരുമകനാ പുലിയലിയും കോർത്തിണക്കി റഹ്മാൻ കരുണ ഗുരു നബി അവരെ കനിമകളാം സുഹ്റാ കനിന്തവർകൾ നബിയിൽ ചൊടി ഇണയതിനായി അവരാ ബഹുമാനാദരവുകൾ നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ ആദരണീയരായ സഹോദരങ്ങളെ സ്നേഹനിധികളായ സഹോദരിമാരെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ ധീരരായ പ്രവർത്തകരെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരെ അനുജത്തിമാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അസ്സലാമു അലൈക്കും അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ബദർ ചരിത്രാവിഷ്കരണത്തിന്റെ രണ്ടാം സുദിനത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ലൈവായി എന്റെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ അവർക്കെല്ലാം അള്ളാഹു അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ സംഗമം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ദുആയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന, പ്രാർത്ഥനയ്ക്ക് പ്രത്യുത്തരം കിട്ടുന്ന മജ്ലിസുകളിലും ആളുകളിലും അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സത്യാന്വേഷികളെ, മുഅ്മിനീങ്ങളെ, ആമുഖമെന്നോണം ഒന്ന് രണ്ട് വിഷയങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ എൻ്റെ വിശാലമായ ബദർ ചരിത്രത്തിലേക്ക് കടന്നു ചെല്ലും. ഒരു 15 മിനിറ്റ് സമയം ക്ഷമയോടുകൂടെ ഇരിക്കാൻ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും തയ്യാറാവണം. കാരണം നാം ഇവിടെ പ്രതിപാദിക്കുന്ന ചരിത്രം, നാം ഇവിടെ പറയുന്ന കഥ കേവലം സാധാരണ ഒരു ചരിത്രം അല്ല, മറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പവിത്രമായ മതത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി ഖിയാമത്തുനാള് വരെ പരിശുദ്ധ ഇസ്ലാമിന്റെ വെന്നിപ്പതാക വാനലോകത്തു പാറിപ്പറന്നു കാണാൻ ശരീരം മറന്ന്, ജീവൻ മറന്ന്, വേദന സഹിച്ച്, ത്യാഗം സഹിച്ച് രംഗത്തിറങ്ങിയ ഒരുപറ്റം സമര പോരാളികളുടെ ധർമ്മത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരുപറ്റം സ്വഹാബികളുടെ ചരിത്രമാണ് ഇവിടെ പറയുന്നത്. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ഇതിന്റെ പ്രഥമ ഘട്ടത്തിൽ പ്രാരംഭ ഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനവുമായിട്ട് ആദ്യമായി അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നപ്പോൾ അനുഭവിക്കേണ്ട ത്യാഗത്തിന്റെ മർദ്ദനത്തിന്റെ പീഡനത്തിന്റെ ചരിത്രം ഇന്നലെ ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം പവിത്രമായ പരിശുദ്ധമായ പൂർണ്ണമായ സന്ദേശം നമ്മിലേക്ക് എത്തിച്ചു തന്ന നേർമാർഗ്ഗത്തിലൂടെ സഞ്ചരിക്കാനുള്ള വഴി നമുക്ക് കാണിച്ചു തന്ന ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി പോരാ ഉറക്കപ്പറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ ആ പ്രവാചകനോട് മുഹബ്ബത്ത് വെക്കാൻ ആ പ്രവാചകനോട് ഇഷ്ഖ് വെക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് തന്നെ നമ്മെ നിർദ്ദേശിച്ചിട്ടുണ്ട് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈ മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ ഈ പ്രപഞ്ചത്തിലുള്ള നീ ജീവനെ പോലെ സ്നേഹിക്കുന്ന പത്തു മാസം ഉദരത്തിലിട്ട് നിന്നെ പ്രയാസപ്പെട്ട് പ്രസവിച്ച നിന്റെ പ്രിയപ്പെട്ട മാതാവിനേക്കാൾ പകലന്തിയോളം പാടുപെട്ട് കഠിനാധ്വാനം ചെയ്ത് നിന്റെ കാലാ വളരുന്നത് കയ്യാ വളരുന്നത് എന്ന ആഗ്രഹത്തോടെ എന്ന പ്രതീക്ഷയോടെ നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ പ്രിയപ്പെട്ട പിതാവിനേക്കാൾ പ്രിയപ്പെട്ടവരെ പോരാ നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന നീ ജീവനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെക്കാൾ നിന്റെ കൂട്ടുകുടുംബത്തെക്കാൾ ഈ പ്രപഞ്ചത്തിലുള്ള മറ്റെല്ലാത്തിനേക്കാളും പ്രവാചകനെ പ്രണയിക്കുന്നതുവരെ ആ പ്രവാചകനോട് ഇഷ്ക് വെക്കുന്നതുവരെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നതുവരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകുകയില്ല എന്ന് മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം മുഴക്കിയ മദീനയിലെ രാജാവ് മദീനയിലെ നേതാവ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഖുൽ നബിയെ അങ്ങ് പറയുക ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഈ സൗകര്യങ്ങളും സംവിധാനങ്ങളും നൽകിയ സൃഷ്ടാവായ രാജാവായ റബ്ബിനെ ഏതെങ്കിലും ഒരടിമ ഇഷ്ടം വെക്കുന്നു എങ്കിൽ ഏതെങ്കിലും ഒരടിമ ഇഷ്ടം വെക്കുന്നു എങ്കിൽ ഫത്തബിഉനീ അങ്ങയുടെ വഴി അവൻ പിൻപറ്റണം അങ്ങയുടെ ചര്യ അവൻ പിൻപറ്റണം അങ്ങയെ അവൻ സ്നേഹിക്കണം എന്നാൽ മാത്രമേ യുഹിബ്ബുകുമുല്ലാ രാജാവായ റബ്ബ് സൃഷ്ടാവായ റബ്ബ് ഈ ലോകത്തുള്ള സർവ സംവിധാനങ്ങളും ചെയ്തു തന്ന റബ്ബ് ആ അടിമയെ ഇഷ്ടപ്പെടുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിൽ നിർദ്ദേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അവിടത്തോടുള്ള മഹബ്ബത്തിന്റെ ആഴം പ്രവാചകനോടുള്ള ഇഷ്ഖിന്റെ ആഴം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം ഉദാഹരണത്തിന് ഞാൻ ചെറിയൊരു ചരിത്രം പറയാം ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക നമ്മുടെ ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ് നക്ഷത്രതുല്യരായ സ്വഹാബത്തിന്റെ ഇടയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാത്ത് ഈ ഭൗതികമായ ലോകത്ത് മൂന്ന് കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു മൂന്ന് കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് പറയുക ഈ ലോകത്ത് മൂന്ന് കാര്യങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഒന്ന് ഒന്നാമത്തെ കാര്യം അത്തീബ് വന്നിസാ വഖുറത്തു ഐനീ ഫിസ്സലാ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് അത്തീബ് അത് സുഗന്ധമാണ് വന്നിസാ രണ്ടാമത്തത് എന്റെ ഭാര്യമാരോടൊപ്പം സമയം ചെലവഴിക്കലാ എന്റെ ഭാര്യമാരോടൊപ്പം സമയം ചെലവഴിക്കല മൂന്നാമത്തെ കാര്യം മുത്തുനബി തങ്ങൾ പറയുന്നു വഖുറത്തു ഐനീ ഫിസ്സലാ
അതേ രാജാവായ നാഥനായ ഏകനായ റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യല നിസ്കാരത്തിൽ എൻ്റെ കൺകുളിർക്കലാണ് ഈ ദുനിയാവിലെ മൂന്ന് കാര്യങ്ങൾ എന്ന് മുത്ത് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് എൻ്റെ സ്വലാത്ത് മടിക്കുന്ന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന ഇഷ്ടം മദീന എൻ ഇഷ്കും മദീന കൽബിൽ മദീന ഒന്ന് കാണാൻ മദീന എല്ലാ അലങ്കാരങ്ങളുടെയും എല്ലാ ഔദാര്യങ്ങളുടെയും എല്ലാ മഹാത്ഭുതങ്ങളുടെയും പ്രഥമ നിദാനമായി പടച്ച തമ്പുരാനൊരുക്കി തയ്യാറു ചെയ്ത ലോകത്തിൻ്റെ ആത്മീയ നായകൻ അഷ്റഫുൽ ഖൽക്ക് സയ്യിദുൽ വറ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ പേര് കേൾക്കുമ്പോ സ്വലാത്തൊന്ന് ചൊല്ലണേ ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്തറഹും അലയ്യ സ്വലാത്ത് അന്ത്യനാളിൽ ഞാൻ ഏറ്റവും അടുത്തു നിൽക്കുന്നവർ ദുനിയാവിൽ വെച്ച് എൻ്റെ മേലിൽ സ്വലാത്തുകൾ അധികരിപ്പിച്ചവരാണെന്ന് വിശുദ്ധ റസൂൽ ഒരു സ്വലാത്തിന് പത്ത് ഹസനത്താണ് പത്ത് സ്വലാത്തിന് നൂറ് ഹസനത്താണ് നൂറ് സ്വലാത്തുകൾക്ക് ആയിരം ഹസനത്തുകളാണ് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷക്കുള്ള വഴിയാണ് പ്രതീക്ഷക്കുള്ള വഴിയാണ് പ്രതീക്ഷക്കുള്ള വഴിയാണ് തള്ളപ്പെടാത്ത പ്രവർത്തനങ്ങൾ എന്താ മുഅ്മിനെ ചിന്തിച്ചോ നിങ്ങള് ഈ ലോകത്ത് നമ്മൾ നിസ്കരിക്കുന്നു പത്തും പതിനഞ്ചും ഹജ്ജ് ചെയ്യുന്നു ഉംറ ചെയ്യുന്നു വ്രതമനുഷ്ഠിക്കുന്നു എത്ര വർഷമായി നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് എന്നാൽ ഇതെല്ലാം റബ്ബ് സ്വീകരിച്ചോ സ്വീകരിച്ചില്ലേ അറിഞ്ഞൂടാ റബ്ബ് സ്വീകരിച്ചോ സ്വീകരിച്ചില്ലേ അറിഞ്ഞൂടാ പക്ഷേ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള പ്രവർത്തനം തള്ളപ്പെടാത്ത ഒരു പ്രവർത്തനം ഈ പ്രപഞ്ചത്തിലുണ്ടെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് അതാണ് തള്ളപ്പെടാത്ത അമൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ പടച്ചോനെ കൂടുതൽ സ്വലാത്തുകൾ ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും തൗഫീഖ് തരണേ തമ്പുരാനെ പെട്ടെന്ന് രോഗിയാക്കി മാറ്റരുതേ റഹ്മാനെ പെട്ടെന്ന് മരിപ്പിക്കരുതേ തമ്പുരാനെ മൂന്ന് കാര്യങ്ങൾ മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ വന്നിട്ട് ഏത് സമയത്തും നിഴലില്ലാത്ത നബിയുടെ നിഴല് പോലെ കൂടെ നടക്കുന്ന അമീറുൽ മുഅ്മിനീ അബൂബക്കർ സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് അബൂബക്കറിനി സുദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുവാണ് നബിയേ എനിക്കും ഈ പ്രപഞ്ചത്തിൽ മൂന്ന് കാര്യങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് മൂന്ന് കാര്യങ്ങളോട് എനിക്കും വല്ലാത്ത തൃപ്തിയാണ് ഞാനൊന്ന് പറഞ്ഞോട്ടെ തങ്ങളെ ഞാനതൊന്ന് വിശദീകരിക്കട്ടെ നബിയെ ഞാനതൊന്ന് വിവരിക്കട്ടെ നബിയെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു പറ സുദ്ദീഖെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താ നോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങൾ എന്താ സുദ്ദീഖ് തങ്ങൾ പറയുകയാണ് നബിയേ ഒന്നാമത്തെ എന്റെ അടങ്ങാത്ത ഒതുങ്ങാത്ത ദുനിയാവിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്ന് അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാ അൽ ജുലൂസു ബൈന യദൈക യാ റസൂലല്ലാ നബിയേ
ഈ ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് ലോകത്തിനെ ആഗമനം സൃഷ്ടിക്കാൻ ഹേതുഭൂതരായ പ്രകാശപൂർണമായ അനുഭവത്തിന്റെ അസ്ഥിവാരങ്ങളെയും അനുധാവനത്തിന്റെ സമവാക്യങ്ങളെയും അടയാളപ്പെടുത്തിയ മദീനയുടെ മലർവനിയിൽ വിശ്രമിക്കുന്ന വിശ്വവിമോചകന്റെ ആ സുന്ദരമായ മുഖം ആ ഭംഗിയുള്ള മുഖം ആ മൊഞ്ചുള്ള മുഖം ആ സൗന്ദര്യമുള്ള മുഖം ആ മുഖത്തേക്ക് നോക്കിയിരിക്കലാണ് സുദ്ദീഖിന്റെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മൂന്ന് പ്രവർത്തനങ്ങളിൽ ഒന്ന് എന്ന് അബൂബക്കർ സുദ്ദീഖ് എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യങ്ങളിൽ മൂന്ന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എന്റെ ഹബീബിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണെന്ന് അപ്പൊ ആലോചിച്ചു നോക്കി ഞങ്ങൾ എന്തോ ഒരു സ്നേഹമാണ് മഹബത്ത് എന്തോ ഒരു മഹബത്താണ് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രണയിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ രണ്ടാമത്തെ കാര്യം സിദ്ദീഖ് തങ്ങൾ പറയുന്നു അങ്ങ് നിർദ്ദേശിക്കുന്ന ഭാഗത്തേക്ക് എന്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കലാണ് സുദ്ദീഖിന്റെ രണ്ടാമത്തെ ആഗ്രഹമെന്ന് അങ്ങ് നിർദ്ദേശിക്കുന്ന നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് അങ്ങ് നിർദ്ദേശിക്കുന്ന ഭാഗത്തിന്റെ സമ്പത്ത് ചെലവഴിക്കലാണ് സുദ്ദീഖിന്റെ രണ്ടാമത്തെ ആഗ്രഹം മൂന്നാമത്തെ ആഗ്രഹം മുത്ത് നബിയോട് സുദ്ദീഖ് തങ്ങൾ പറയുന്നു വസ്സലാത്തു അലൈക യാ റസൂലല്ലാ ഹബീബായ നബി തങ്ങളെ അല്ലാഹുവിന്റെ തിരുദൂതരെ അവിടുത്തെ സ്വലാത്തുകൾ അധികരിപ്പിക്കലാണ് സുദ്ദീഖിന്റെ ഏറ്റവും മടങ്ങാത്ത ആഗ്രഹമെന്ന് ശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ് അല്ലാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ ബദരീങ്ങളുടെ പൊരുത്തം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ ആമീൻ റഹ്മതിക യാ റഹ്മൻ റഹീമീൻ ദുആ ചെയ്തുകൊണ്ട് ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ് ബദർ ചരിത്രം തുടങ്ങല്ലേ നിങ്ങൾ റെഡിയല്ലേ എന്തെന്ന് എല്ലാവർക്കും ഒരു ക്ഷീണം പോലെ അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ ഈ സംഗമവും ഈ സദസ്സും അവൻ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായ ദുആ ചെയ്തുകൊണ്ട് ബദരീങ്ങളുടെ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുക ജന്നത്തിൻ ഹൂറികളെ നല്ല കുഫ്വത്ത് നാരികളെ മിന്നുത്ത കന്യകളെ നല്ല റെയ്ഹാന പൂവുകളെ താനത്തന്തിരനാദാന ജന്നത്തിൻ ഹൂറികളെ നല്ല ആദ്യം സെറ്റ് ഒന്ന് ശരിയാകട്ടെ എങ്കിലേ നമുക്ക് പരിപാടി തുടങ്ങാം ഹലോ 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 ഹലോ
ജന്നത്തിൻ ഹൂറികളേ നല്ല കുഫ്ത നാരികളേ മിന്നത്ത കന്യകളേ നല്ല റൈഹാന പൂവുകളേ റംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ രംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ ജന്നത്തിൻ ഹൂറികളേ നല്ല കുഫ്ത നാരികളേ മിന്നത്ത കന്യകളേ നല്ല റൈഹാന പൂവുകളേ താളം തുള്ളിക്കൊണ്ടണയുന്ന പൂന്തന്നൽ വീശും സുഗന്ധ സുബർഗത്തോപ്പിൽ മേളിച്ചന്നാശീറോലിക്കും പഴങ്ങളും ആടിക്കാളിക്കും മാതൃപ്പക്കാവിൽ താളം തുള്ളിക്കൊണ്ടണയുന്ന പൂന്തന്നൽ വീശും സുഗന്ധ സുബർഗത്തോപ്പിൽ മേളിച്ചന്നാശീറോലിക്കും പഴങ്ങളും ആടിക്കാളിക്കും മാതൃപ്പക്കാവിൽ ആസിയമറിയമ്പേവിറബിൽ പാശത്തിലൊത്തുകൂടി താനത്തന്തിനനാ മുത്തായ ഫാത്തിമ ബീ മണി മംഗക്കുൾ നേതാവായി താനത്തന്തിനനാഥാനത്തന്തിനനാഥാനത്തിൻ ഹൂറികളെ നല്ല കുഫ്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാഥാനത്തന്തിനനാഥാനത്തന്തിനന പാരിൽ നേരിന്റെ പൂർണ്ണ ശോഭത്തൻ നാരിൽ മുങ്ങിയ മുത്തത്തികൾ നൂറൊളിവായി ത്വാഹദൂതരെ തിരിശം വാങ്ങിയ ഉമ്മത്തികൾ പാരിൽ നേരിന്റെ പൂർണ്ണ ശോഭത്തൻ നാരിൽ മുങ്ങിയ മുത്തത്തികൾ നൂറൊളിവായി ത്വാഹദൂതരെ തിരിശം വാങ്ങിയ ഉമ്മത്തികൾ ജന്നത്തിൻ അഹ്ലുകാരായി റബ്ബിൻ ഹുബ്ബിന്റെ കൂട്ടുകാരാ താനത്തന്തിനനാഥാന താനത്തന്തിനനാ സത്യത്തിൻ സാക്ഷികളാൽ സ്വർഗ സമ്പത്താവർക്കുള്ളതാ താനത്തന്തിനനാഥാന താനത്തന്തിനനാ ജന്നത്തിൻ ഹൂറികളെ നല്ല കുഫ്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാഥാന താനത്തന്തിനനാ താനതനന്തിനനാഥാന താനത്തന്തിനനാ നാളെ റയാലതിൽ ചേരും മുഅ്മിന് നീളവിരുന്നൂട്ടും ഹോറികളും നാൾക്കും നാളിൽ ഹൗലുൽ കൗസറില്ലാറാട്ടും സീനത്തലങ്കും മികൈന്ദവരും നാളെ റയാലതിൽ ചേരും മുഅ്മിന് നീളവിരുന്നൂട്ടും ഹോറികളും നാൾക്കും നാളിൽ ഹൗലുൽ കൗസറില്ലാറാട്ടും സീനത്തലങ്കും മികൈന്ദവരും ഉത്തവർക്കുള്ളതല്ലേ എല്ലാം ഒത്തള്ള ചേർത്തതല്ലേ താനത്തന്തിനനാഥാന താനത്തന്തിനനാ പ്രകാശമല്ലേ സ്വർഗ നാരികൾ സ്വന്തമല്ലേ താനത്തന്തിനനാഥാന താനത്തന്തിനനാ ജന്നത്തിൻ ഹൂറികളെ നല്ല കുഫ്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാഥാന താനത്തന്തിനനാ താനതനന്തിനനാഥാന താനത്തന്തിനനാ രംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ രംഗിലാവണ്യ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ ജന്നത്തിൻ ഹോറികളെ നല്ല കുഫ്ത നാരികളെ മിന്നത്ത കന്യകളെ നല്ല റൈഹാന പൂവുകളെ താനത്തന്തിനനാഥാന താനത്തന്തിനനാ താനതനന്തിനനാഥാന താനത്തന്തിനനാ താനത്തന്തിനനാഥാന താനത്തന്തിനനാ താനതനന്തിനനാഥാന താനത്തന്തിനനാ ഇന്നലെ നമ്മുടെ കഥ വന്നെത്തിയ ഭാഗം അതൊക്കെ ആർക്കെങ്കിലും ഓർമ്മയിലുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണം.
മൂന്ന് കൊടി അൽഹംദുലില്ലാഹ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് എല്ലാവർക്കും നമുക്കൊക്കെ തന്നെ അനുഗ്രഹിക്കട്ടെ മൂന്ന് പതാക പരിശുദ്ധ പ്രവാചകന്റെ മുഅ്ജിസത്തിന്റെ കൈകൾ കൊണ്ട് കൊടുത്ത് മൂന്ന് സ്വഹാബികളെ അതാ കരങ്ങളിലേക്ക് മൂന്ന് പതാകകൾ ഏൽപ്പിച്ച ഭാഗത്താണ് ഇന്നലെ നാം കഥ വന്നെത്തിയത് ബാക്കി ഭാഗം ശ്രദ്ധിക്കുക بدر الهدى يا سينا نبي خرجا يندرم بلر قدي موندنم كتيد يدي لوند أبيال ورنما دال پندندم أسود مامي سدد قدي كول پونغم تيرو كرمالوندام تدين نبي تن تول മിസ് അബിലീന്ദാർ അവരത് തനിപിടി ചെയ്താറ്റൽ മുമ്പിലെ നിലയാകെ സത്തി പുലി അണിയാർ തങ്ങൾക്കും ഇയതലമാം മൂണ്ടം ചഴുത് പെരുമാതിൽ അരശരകിടപലവും നിന്താറ് കവറിരു പേരും അതത് ദുറൂണ്ടുംപത് ഒരു ഹൗലിൽ ആറിണ്ടും അതിൽ മേകും ദാത്തുൽ പോതുൽ അത് നബി പൂണ്ടേ അവരിലെ അടവസുയോ പേട്ടുണ്ട് തെസ്അരിമാഹം മഹദൊളിവാൾ പേരുഞ്ഞും ഋളപതിന ത്വാഹ ചമ്മലർക്കരമിൽ ഏന്തീപ്പിൻ ഫറസുകളഞ്ചും നദിയിലെ മതതുടയോർ തങ്ങൾക്കം ഇരുപെരി താമേ മൂന്ന് പതാക വാഹകരെ കുറിച്ച് ഇന്നലെ നാം ചർച്ച ചെയ്തത് ശ്രദ്ധിച്ചോണേ ആരൊക്കെയാണ് ഒന്ന് മിസ് അബിബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തേത് സയ്യിദുനാ അലി മൂന്നാമത്തേത് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു മൂന്ന് പതാക വാഹകരായിരിക്കുന്ന സ്വഹാബികളെ മുൻനിരയിലേക്ക് അങ്ങോട്ട് കയറി നിന്നു തയ്യാറായി നിന്നു പ്രിയപ്പെട്ടവരെ പ്രവാചകനും സ്വഹാബത്തും പുറപ്പെടാൻ പോവുകയാ എന്നാൽ അവർ യുദ്ധത്തിനല്ല പോയത് എന്നത് ഈ ചരിത്രത്തിൽ ഈ ഭാഗത്തു നിന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയും എന്തേ അള്ളാഹുവിന്റെ റസൂലും സൈന്യവും പുറപ്പെടുമ്പോ ആ മുന്നൂറ്റി ചുല്ലാനം വരുന്ന ബദിരീങ്ങളുടെ കയ്യിൽ ഓരോരുത്തർക്ക് ഓരോ വാളുകൾ പോലും അവരുടെ കയ്യിൽ അവർ കരുതിയിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്ക് ഓരോ വാളുകൾ പോലും അവരുടെ കയ്യിൽ അവർ കരുതിയിട്ടില്ല പിന്നെയോ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണ് അഞ്ച് കുതിരകൾ മുന്നൂറ്റി ചുല്ലാൻ ആളുകൾക്ക് അഞ്ച് കുതിര ശ്രദ്ധിച്ചോ എഴുപത് ഒട്ടകങ്ങൾ ശ്രദ്ധിച്ചോണേ ഒൻപത് അങ്കികൾ എട്ട് വാളുകൾ മാത്രമായിരുന്നു ബദിരീങ്ങളുടെ കയ്യിലുണ്ടായിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ കഴിയുന്നത് പ്രവാചകനും സൈന്യവും പുറപ്പെട്ടത് ഒരു യുദ്ധത്തിനായിരുന്നില്ല എന്നാണ് അവകാശപ്പെട്ട സ്വത്ത് അർഹിക്കുന്ന മുതല് അഹങ്കാരികളിൽ നിന്ന് വാങ്ങിക്കാൻ അള്ളാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെടുകയാണ് എന്നാണ് പുറപ്പെടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഷെഹറുകളിൽ പോരീഷ മികും റമളാൻ ഈരാറും ഷറഫുടയെ തിങ്കൽ യൗമിനിലരികോരും ഖറജോട് സൈലും നല്ലിടേ തിരുനബി തങ്ങൾ ഷഹറുകളിൽ പോരിഷ മാസങ്ങളിൽ പോരിഷയാക്കപ്പെട്ട മാസം മികും റമളാൻ വിശുദ്ധ റമളാൻ ഈരാറ് ഒന്ന് പറകൂട്ടരെ പന്ത്രണ്ട് ഈരാറ് പന്ത്രണ്ട് പവിത്രമായ റമളാൻ ഷെരീഫിന്റെ
റമളാൻ ഷരീഫിന്റെ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച രാവിൽ അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും ബദറിലേക്ക് പുറപ്പെടുകയാണ് മനസ്സിലായോ മനസ്സിലായോ ബദരീങ്ങൾ എന്നാണ് മദീനയിൽ നിന്ന് പുറപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ മടിക്കാതെ പറഞ്ഞു റമളാനിന്റെ 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച രാവിൽ അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെട്ടു എന്നാൽ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം ഇനി ശ്രദ്ധിച്ചു കേൾക്കണം എങ്ങനെയാണ് പുന്നാര നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും പുറപ്പെടുന്നത് നമുക്ക് അതൊന്ന് പരിശോധിക്കാം തങ്ങൾ സ്വഹാബരും ഏഴും നല്ലും ആദർപമെന്താം തങ്ങൾ സ്വഹാബരും ഏഴും നല്ലും ആദർപമെന്താം ഉഗമ തന്നവ നടുവടുവാർ ചുഷന്തതിൽ തിണമെ തെളിവൊളിവായി വന്നതിൽ പിന്നുരെ പൂവനെ അഖീഖിൽ വന്നിടേ സൈറാൻ ആതാരുണീന്നും ഹുലൈഫത്തിൻ്റെ തലമിലെ പാർത്താനവിടം തന്നു ശെന്ത് മുതിർന്നു മുളർന്നിടുവാ ചൊങ്കിൽ സജ സജ താലത്തെത്തി പോറുത്തുടനെ ചൊങ്കിൽ സജ സജ താലത്തെത്തി പോറുത്തുടനെ നബിയാർ ചുമടൊടു നെടുകളുമാകെ എത്തിടും എവിടെ മണ്ടറിവതിനായി വിളിത്തുടൻ നബീരു സ്വഹബരിലേക്ക് വിട്ടിടെ സുറത്താനുള്ളർന്നവർ പരദീപം തേത്തരുളരിൽ ചൊന്നാർ അവർ വന്നിടും ഇന്നിടം എന്നൊരു കണ്ണമിലേ കാലിന്തോരും ആരിഗോർകളോ പിങ്കൾ ഹിജാബെല്ലാം കാനിന്തോരും ആരിഗോർകളും അവിടം വിട്ടുടൻ നടറഹമാൻ പുവിക്കണേ കിട്ടുടൻ ഹൈമകളുള്ളിരിക്കവേ കിട്ടവേ തിരുനബിയാർ വിടുക്കവേ ദിനത്തോളർ അതിയേയും പാസ് പാസോരാ കുഫ്രകളെ വിവരം അത മുന്തിയറി ദശണം തനിൽ വന്നിടുവാ ും പായിറേറി പോരാ ദേശത്തിൽ ഉങ്കും ഈറാഴിറബോൾ പായിറേറി പോരാ ദേശത്തിൽ ചുറ്റി ഉടനടവറിവറിയാതരത്തിടെ നടയൊരു പുതിയ ഭദ്രബാതിൽ പാത്തിടെ തളമിരു മടവികൾ ചെയ്തി പാത്തിടെ ഒരു കോപ്പക്കാരെ വെത്ത് മജതി എൻ്റെ ശൈബം ഉടൻ മുമ്പൊത്തൊത്ത് പൊടിത്ത് ചൊടിത്തു മടിത്തിടുവാ പ്രിയപ്പെട്ടവരെ പ്രവാചകനും സ്വഹാബത്തും പോകുന്ന ആ പോക്കിനെ കുറിച്ചുകൊണ്ട് ആ സാഹചര്യത്തെ കുറിച്ചുകൊണ്ട് വിശദീകരിക്കുകയാ ശ്രദ്ധിച്ചോണേ തന്നവൻ നടുവടുവാർ ചുഷന്തതിൽ തിണ്ണമേ തെളിവൊളിവായി ബന്ധതിൽ പിന്നൊരു പൂവനി അകീക്കിൽ ബന്ധിടെ സൈറാൽ അത്താരൂണീന്നോ ഹുലൈഫ എൻ്റെ തലമിലെ പാർത്താൻ അവിടം തന്നു ശിന്ദുമോ തീർന്നു മുളർന്നിടുവാൻ അല്ലാഹുവിന്റെ റസൂലിനെയും അനുസരണശീലരായ സ്വഹാബത്തിനെയും ഉദാഹരിക്കുന്നത് വിശദീകരിക്കുന്നത് അവരെ കുറിച്ചുകൊണ്ട് വിവരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണേ 14-ാം രാവിൽ ആകാശത്ത് കത്തിജ്വലിക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ ചുറ്റുഭാഗത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രാദിഗോളങ്ങളെ പോലെ കണ്ടോ 14-ാം രാവിൽ ആകാശത്ത് കത്തിജ്വലിക്കുന്ന പൂർണ്ണ ചന്ദ്രന്റെ ചുറ്റുഭാഗത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രാദിഗോളങ്ങളെ പോലെ പരിശുദ്ധ പ്രവാചകനും 300 ചുല്ലാനും സ്വഹാബത്തും അതാ ലക്ഷ സാക്ഷാത്കാരത്തിന് വേണ്ടി ലക്ഷ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ശ്രദ്ധിച്ചോണേ
അങ്ങനെ ഒരുപാട് കുന്നുകളും മലകളും മലഞ്ചെരിവുകളും മറികടന്നുകൊണ്ട് പ്രവാചകനും സൈന്യവും ഇപ്പോ എത്തിയിട്ടുള്ള സ്ഥലം റഹ്ഖാൻ എന്ന് പറയുന്ന സ്ഥലമാണ് എന്താ സ്ഥലത്തിന്റെ പേര് എന്ന് പറഞ്ഞേ റഹ്ഖാൻ റാ ഹാ കാഫ് നൂൻ ശ്രദ്ധിച്ചോ റഹ്ഖാൻ എന്ന് പറഞ്ഞേ റഹ്ഖാൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സൈന്യത്തോട് പറഞ്ഞു സ്വഹാബത്തിനോട് പറഞ്ഞു സ്വഹാബ ഇന്നത്തെ രാത്രി നമുക്ക് ഇവിടെ കഴിച്ചുകൂട്ടാം ഇനി ഇവിടെ നിന്നങ്ങോട്ടുള്ള ദുർഘടമായ വഴിയാണ് പാതിരാ സമയത്തുള്ള പ്രയാണം അത് വല്ലാത്ത പ്രയാസമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൂടാം അന്നത്തെ ദിവസം റഹ്ഖാൻ എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവാചകനും സ്വഹാബത്തും അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു ശ്രദ്ധിച്ചോണേ അന്ന് അവിടെ ഖൈമ അടിക്കാൻ തീരുമാനിച്ചു എല്ലാവരും ടെൻഡൊക്കെ കെട്ടി അന്ന് അവിടെ കഴിച്ചു കൂട്ടി പിറ്റേ ദിവസം പ്രഭാതമായി നേരെ ശ്രദ്ധിക്ക പിറ്റേ ദിവസം പ്രഭാതമായി അല്ലാഹുവിന്റെ നബിയും സ്വഹാബത്തും പുറപ്പെടുന്നതിന്റെ മുമ്പ് പ്രവാചകൻ രണ്ട് സ്വഹാബികളെ അടുത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു സ്വഹാബികളെ നമ്മള് എങ്ങോട്ടാണ് ഈ പോകുന്നത് ഷാമിൽ നിന്ന് ബിസിനസ് കഴിഞ്ഞ് ഷാമിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് മടങ്ങി വരുന്ന അബൂ സുഫിയാനെയും സംഘത്തെയും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് അവരേത് വഴിക്കാണ് വരുന്നത് ഏത് വഴിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമുക്കറിയില്ല ഈ അലക്ഷ്യമായ യാത്ര അത് അത്രയ്ക്ക് ശരിയല്ല അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ബസ്ബസ് റളിയല്ലാഹു അൻഹുവിനെയും അദി റളിയല്ലാഹു അൻഹുവിനെയും അടുത്തേക്ക് വിളിച്ചു വരുത്തി അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഈ പ്രദേശം ഷാമിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങിപ്പോകാനുള്ള ധാരാളം വഴികളുള്ള ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഈ റഹ്ഖാൻ എന്ന് പറയുന്ന സ്ഥലം സ്വഹാബ നിങ്ങൾ രണ്ടുപേരും ഈ പരിസരത്തൂടെ ഒന്ന് കറങ്ങണം എന്നിട്ട് ഷാമിൽ നിന്ന് മടങ്ങി വരാൻ സാധ്യതയുള്ള വഴികൾ ഒന്ന് പരിശോധിക്കണം എന്നിട്ട് ഖുറൈശികളുടെ രഹസ്യ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന് നിങ്ങൾ ഒന്ന് നോക്കണം എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ രണ്ട് സ്വഹാബികളോട് പറഞ്ഞു ഏതൊക്കെ സ്വഹാബികളാ ഒന്ന് അദി റളിയല്ലാഹു അൻ രണ്ട് ബസ്ബസ് റളിയല്ലാഹു അൻ മനസ്സിലായോ രണ്ട് സ്വഹാബികളോട് പറഞ്ഞു ഈ രണ്ട് സ്വഹാബികളും കണ്ടോ നിങ്ങൾ ഉടനടവറിവതിനായലത്തിടൈ നടയോട് പൂരി ബദർവാദിലെത്തിടൈ തടവിരു മടവികൾ ചേതി പാർത്തിടൈ ഒരു കോപ്പക്കാരേ വേത്ത് മജതി എൻ്റെ ശൈബ ഉടെ മുമ്പൊത്തൊത്ത് ചൊടിച്ച് പോത്തുമടിത്തിടുവാ ഉങ്കും ഹൈറായിർപോൽ പാഴേറി പോരാദേശത്തിൽ ഉങ്കും ഹൈറായിർപോൽ പാഴേറി പോരാദേശത്തിൽ ചുറ്റി ഉടനറവറിവറിയാതലത്തിടെ നടയോട് പൊരി ഭദ്രവാതിലെത്തിടെ തടമിരു മടവികൾ ചേതി പത്തിടെ ഒരു കൂപ്പക്കാരൈ വെത്ത് മജതിയണ്ടേ ഉടെ മുമ്പൊത്തൊത്ത് പൊടിത്ത് ചൊടിത്തുമടിത്തിടുവാ ശ്രദ്ധിച്ചോണേ ബസ്ബസ് റളിയല്ലാഹു അൻഹും അദിയ റളിയല്ലാഹു അൻഹും ആ പരിസരത്തൂടെ കറങ്ങി കുറെ ദൂരം കറങ്ങി പക്ഷേ പണ്ടത്തെ അനിക് സ്പ്രേ എന്ന് പറയുന്നൊരു പാൽപ്പൊടി ഉണ്ടായിരുന്നു അതുണ്ടോന്ന് അറിഞ്ഞൂടാ അതിന്റെ പരസ്യം എങ്ങനെയായിരുന്നു അറിയോ നമുക്ക് ഓർമ്മണ്ടോ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ ഓർമ്മണ്ടോ എന്തങ്ങളൊക്കെ എന്നോട് പിണ്ണാക്ക ഒരൊറ്റ ആള് മറുപടി പറയണില്ലല്ലോ ഓർമ്മണ്ടോ ഇല്ല നല്ലവരുണ്ടോ ഇതില് എന്തോ ആകട്ടെ കണ്ടോ 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 ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ ശ്രദ്ധിക്ക പരിസരം മുഴുവൻ പരിശോധന നടത്തി പക്ഷേ ആ ഖുറൈശികളെ കുറിച്ച് അവർക്കൊരു വിവരവും ശേഖരിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല
നിരാശയോട് കൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് അവരെ മടങ്ങാനിരിക്കുമ്പോഴാണ് അത്ഭുതകരമായ ഭീകരമായ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച സ്വഹാബികൾ കാണുകയാ. പെട്ടെന്ന് അവർ സ്തംഭിച്ച് പേടിച്ച് ഭയപ്പെട്ട് നോക്കി നിൽക്കുകയാ. എന്താണ് അവർ കണ്ട ആ അത്ഭുതകരമായ കാഴ്ച? നമുക്കതൊന്ന് പരിശോധിക്കാം. എന്താണ് അവർ കണ്ട അത്ഭുതകരമായ കാഴ്ച? നമുക്കതൊന്ന് പരിശോധിക്കാം. അടിവിട്ട് കൊത്തി പൂടിത്താരോ, അണൈത്താലിയും മാലെ ആറുത്താരോ, പിടിവിട്ട് സിന്നും കടിത്താരോ, പിച്ച ചച്ചയും കീറ പേടുത്താരോ, പുതപ്പോടെ കെട്ടി മാറിന്തിട്ടും, കരിശത്തിൽ കാശേനിൽ കൂടെ വീണും തിട്ടും, ഇടരിപിടം താവൾ പിന്നു മേളും തിട്ടും, ഇരുവരെ മുട്ട് മയങ്കി നിരന്തിട്ടും, പിണ്ടാളെ കടം കൊണ്ടോളിൽ കൊണ്ടേ കടത്തിന് ശണ്ടയടി ഊറി കൂടിയതാരാനും കേട്ടാലോടി, ഉണ്ടല്ലോ മാനക്കേടെന്തു മേടി, ഊര പാരം പോര വെള്ളി തരുമേടി, എന്തതിനുറ്റ് കടം കൊണ്ടോളോഷിച്ച്, എന്ത് നിബാക്കേറ്റം ചൊന്നതും ദേശിച്ച്, നിന്റെ രജം പേടൂകിൽ വാക്ക് ശേഷിച്ച്, നിക്കോമല്ലോ അത് കൊണ്ട് വിശേഷിച്ച്, ഒരവാളേ എൻ തരനാളേ, നാളക്കും നാള് പേരുത്തായെ, നമ്മൾ മേലെ കുമ്മേലെ പൊല്ലിസായെ, നാളത്തെ വെള്ളി കൂറപ്പായെ, നോവൽ കൊത്ത സൂരം എണ്ടുനെ കാനേ, മക്കീകൾ മൂപ്പന്മാർ ഷാമിന്ന് കീർത്തി തിജാറത്തും ചെയ്തുണ്ട് വാരുന്ന്, എഴും പതർവാതിൽ എത്തും മോതിൽ വന്ന്, ഏറ്റം തൊഴമാവർ കൊണ്ടാക്കി ഞാനെന്ന്, വിക്കോമേ വെള്ളി ഒക്കോമേ. പ്രിയപ്പെട്ടവരെ, രണ്ട് സ്വഹാബികള് അവരെ കുറിച്ചൊരു വിവരവും കിട്ടാത്ത നിരാശയോടുകൂടെ മടങ്ങാനിരിക്കുമ്പോഴാണ് പേടിപ്പെടുന്ന ഒരു കാഴ്ച കണ്ടതെന്ന് നാം പറഞ്ഞു. എന്നാൽ എന്താണ് പേടിപ്പെടുത്തുന്ന കാഴ്ച? മറ്റൊന്നുമല്ല, നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മൾ കാണുന്നത് പോലെ ഒരു പഞ്ചായത്ത് കിണർ അവിടെ ഉണ്ടായിരുന്നു. ശ്രദ്ധിച്ചോ, സ്വഹാബികൾ നിൽക്കുന്ന ഭാഗത്ത് ഒരു പഞ്ചായത്ത് കിണറുണ്ട്. പഞ്ചായത്ത് കിണറ് പോലെ ഒരു പൊതു കിണറ്. ആ കിണറിന്റെ തൊട്ട് മജ്ദുബിന് അംറ് എന്ന് പേരുള്ള, ശ്രദ്ധിച്ചോ പേര് പറയുമ്പോ ശ്രദ്ധിച്ചോ, മജ്ദുബിന് അംറ് എന്ന് പേരുള്ള ഒരു വയസ്സായ ആട്ടിടയൻ ആ ഭാഗത്ത് നിൽക്കുന്നു. ആ കിണറിന്റെ അടുത്ത് വെള്ളം കോരാൻ വേണ്ടി വന്ന, വെള്ളമെടുക്കാൻ വന്ന രണ്ട് സ്ത്രീകൾ പരസ്പരം കലഹിക്കുന്ന, കച്ചറയുണ്ടാക്കുന്ന, തമ്മിലടിക്കുന്ന ഒരു കാഴ്ച രണ്ട് സ്വഹാബികൾ കണ്ടു. അതിനെന്താണ് ഇത്ര ഭീകരത ഉള്ളത്? ഭീകരത എന്ന് പറഞ്ഞ കൂട്ടരെ കേൾക്ക്, ഇവിടെ എന്താണ് പെണ്ണുങ്ങള് പരസ്പരം കച്ചറുണ്ടാക്കണേന്? കാസർഗോഡ് ഭാഷയിൽ എന്താ പറയാ, കലമ്പ്, കലമ്പ്. രണ്ട് പെണ്ണുങ്ങള്, എങ്ങനത്തെ പെണ്ണുങ്ങള്? നമ്മളെ പോലത്തെ പെണ്ണുങ്ങളല്ല, നല്ല സൈസുള്ള തണ്ടും തടിയുള്ള രണ്ട് പെണ്ണുങ്ങള് കലമ്പുന്ന്. ഇത് കണ്ടപ്പോ സ്വഹാബികൾ അത് ശ്രദ്ധിച്ചു. പെണ്ണുങ്ങൾ എങ്ങനെയാ കലമ്പുന്നത്? ഒരുത്തി മറ്റവളുടെ മുടിക്കെട്ടിൽ ഇങ്ങനെ പിടിച്ച താഴ്ത്തി പിടിച്ച് മുതുകിലേക്ക് കൊടുക്കാണ് ഒരിടി. അവള് ചാടി എണീക്കും, അതേ അടിച്ചവളുടെ മുടിക്കെട്ടിൽ പിടിച്ച് പരസ്പരം ഇടിയാണ്, അടിയാണ്, പരസ്പരം തെറി വിളിക്കുകയാണ്, കച്ചറയുണ്ടാക്കുകയാണ്, കലമ്പുകയാ.
പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കീറപ്പെടുത്താരോ പല്ലിങ്ങോട്ട് കടിച്ചിട്ട് അവരുടെ കുപ്പായത്തിലിങ്ങോട്ട് പിടിച്ചിട്ട് പരസ്പരം വലിച്ചു കീറി അവരുടെ പ്രശ്നം എന്താ എടി എനിക്ക് തരാനുള്ള കാശ് തരാതെ നിന്നെ ഞാൻ വിടുന്ന വിടൂല നിന്നെ ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ട് ഒരുത്തി മറ്റവളുടെ മുടിക്കെട്ടിലിങ്ങോട്ട് പിടിച്ചു വലിക്കുക അപ്പൊ കാശ് കൊടുക്കാനുള്ളോട് പറയാണ് ഞാൻ നിനക്ക് തരാനുള്ള കാശ് തരൂല എന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല നിനക്ക് തരാനുള്ള കാശ് ഞാൻ നാളെ തരും ഓഹോ എത്ര നാളുകളായി നീ എന്നെ നാളെ 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 എന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കളിയാക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ നിന്നെ വിടൂല ഇന്ന് നിന്റെ കയ്യിൽ കാശില്ലെങ്കിൽ നാളെ നിനക്ക് എവിടെ നിന്നാ കിട്ടുക ഇന്ന് നിന്റെ കയ്യിൽ കാശില്ല നാളെ നിനക്ക് എവിടെ നിന്നാ കിട്ടുക ഇത് ചോദിച്ചപ്പോ കൊടുക്കാനുള്ളവള് പറഞ്ഞു കേളൂ നീ മക്കീകൾ മൂപ്പന്മാർ ഷാമിന്ന് കീർത്തി തിജാറത്തും ചെയ്തുണ്ട് വരുന്ന് എളുംബദർ വാതിൽ എത്തും കൊതിൽ വന്ന് ഏറ്റം താമാവർ കൊണ്ടാക്കി ഞാനന്ന് വിക്കൂമേ വെള്ളി ഒക്കൂമേ കിട്ടാന്നോ കേട്ടോ മക്കത്തുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിരിക്കുന്ന ഉന്നത നേതാക്കള് ഷാമിലേക്ക് കച്ചവടത്തിന് പോയിരിക്കുന്നു അവര് സന്തോഷത്തോടുകൂടെ ഈ വഴിത്താരയെ ധന്യമാക്കിയിട്ട് അവര് മക്കയിലേക്ക് മടങ്ങുമ്പോ ഈ പ്രദേശത്തെത്തുമ്പോ അവര് ഹൈമയടിക്കും ടെന്റുകളടിക്കും വിശ്രമിക്കും ഇവിടെ റെസ്റ്റ് എടുക്കും അപ്പോ അവർക്ക് വിഭവ സമൃദ്ധമായ ഭക്ഷണം സ്വാദിഷ്ടമായ ഭക്ഷണം ഞാൻ അവർക്ക് പാകം ചെയ്തു കൊടുക്കും അങ്ങനെ പാകം ചെയ്തു കൊടുത്താൽ ഞാൻ ആവശ്യപ്പെടുന്ന കാശ് അവരെനിക്ക് തരും അങ്ങനെ കാശ് കിട്ടിയാൽ നിനക്ക് തരാനുള്ള കാശ് ഞാൻ നാളെ തരും നിങ്ങൾക്ക് മനസ്സിലായോ കേട്ടോ നാളെ മക്കാര് ഈ വഴിയിലൂടെ വരുന്നുണ്ട് എന്നറിയേണ്ട താമസം ആക്കാതെ ചൊക്കറിനെ വീയും ക്ഷവിത്തിട്ട് ആ വീടം വീടുന്തമോ തീർന്ന് നടപ്പെട്ട് ആക്കാതെ ചൊക്കറിനെ വീയും ക്ഷവിത്തിട്ട് ആ വീടം വീടുന്തമോ തീർന്ന് നടപ്പെട്ട് പക്കം ദഫറാന തലത്തിൽ കടന്നിട്ട് പതിഹൈമായിട്ടവർ പാർത്ത് ധരിപ്പെട്ട് പക്കം ദഫറാന തലത്തിൽ കടന്നിട്ട് പതിഹൈമായിട്ടവർ പാർത്ത് ധരിപ്പെട്ട് എന്നോമേ റവി ഉന്നോമേ എന്നോമേ റവി ഉന്നോമേ അടിപെട്ട് കൊത്തി പൊടിത്താരോ അണൈത്താലിയും മാലൈ അറുത്താരോ പിടിപെട്ട് സിന്നും കടിത്താരോ പിച്ചച്ചട്ടയും കേറപ്പെടുത്താരോ ചട്ടയും കേറപ്പെടുത്താരോ ഈ വിവരേ സ്വഹാബികൾക്ക് അറിയുന്നുള്ളൂ മക്കാരേത് വഴിക്കാണ് ഷാമിൽ നിന്നും മടങ്ങി വരുന്നത് എന്ന വിവരം സുഹാബികൾ അറിയേണ്ട താമസം സന്തോഷത്തോടെ അവരുടെ കുതിരക്കുട്ടികളതാ ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ ഹബീബായ നബിതങ്ങളുടെ മുമ്പിൽ ചെന്ന് കാര്യങ്ങളെല്ലാം വ്യക്തമായി ശക്തമായി വിശദീകരിച്ചു ഇന്നാലിന്റെ ഭാഗത്തൂടെ ഇന്നാലിന്റെ വഴിയിലൂടെ അവര് മക്കയിലേക്ക് മടങ്ങുന്നുണ്ടത്രേ അല്ലാഹുവിന്റെ റസൂലിന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം അറിയിച്ചു ആ ഭാഗം അവിടെ നിൽക്കട്ടെ ഷാമിൽ നിന്ന് 50,000 പൊന്ന് എത്ര ലാഭം
അമ്പതിനായിരം പൊന്ന് ലാഭത്തോടുകൂടെ മടങ്ങി വരുന്ന അബൂ സുഫിയാന്റെയും സംഘത്തിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരെവിടെയാണ് എത്തിയിരിക്കുന്നത്? അവരേതു വഴിക്കാണ് മക്കയിലേക്ക് മടങ്ങുന്നത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ മുമ്പായി നമ്മുടെ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഒരു ടിങ് കളക്ഷൻ, പാത്രപ്പിരിവ്, ബക്കറ്റ് പിരിവ്, പല ഓമന പേരിലും അറിയപ്പെടുന്ന ആ പിരിവ് അങ്ങനെ നടന്നോട്ടെ. കാരണം എന്താണെന്നറിയോ, ഇടക്ക് വെച്ചിട്ട് ചില ആളുകൾക്ക് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്. കാരണം ആയുർവേദന പോലെ ചില ആൾക്ക് ഒന്നിന് പോകണം, ചില ആളുകൾക്ക് രണ്ടിന് പോകണം. അങ്ങനെയൊക്കെ ആവുമ്പോ പോണവര് പോവുകയാണെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് പോകുമ്പോ അതൊരു സമാധാനമാണ് അല്ലേ? കൊടുക്കാനുള്ളതാണ് കൊടുത്തിട്ട് പോകുമ്പോ അത് നമ്മക്കൊരു സമാധാനമാണ്, പോണവർക്കൊരു സമാധാനമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഒരു ടിങ് കളക്ഷൻ പാത്രപ്പിരിവിന് നിങ്ങളെ സമീപിക്കുമ്പോ നല്ലൊരു സംഖ്യ അതിലിട്ട് കൊടുത്ത് എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. ഒരു 100 രൂപ എല്ലാവരും ഇട്ട് കൊടുത്തില്ലേ? 4 ദിവസത്തിന് 400 രൂപ പോവുള്ളൂ. 1 കിലോ ഐക്കോറ വാങ്ങണ കാശ് 400 രൂപ അല്ല, 900 രൂപ. അപ്പോ 400 രൂപ, 1/2 കിലോ ഐക്കോറ വാങ്ങണ കാശ് എല്ലാവരും കൊടുക്കണം എന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ, ചരിത്രം ശ്രദ്ധിക്ക്. അബൂ സുഫിയാനും സംഘവും ഇപ്പൊ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നമുക്കതൊന്ന് പരിശോധിക്കാം. ഉരയുന്ന അബൂ സുഫിയാനും തൻ മരുവർനെടിലുമാ ഉളരിഷാമും പിടല നട നടവഴിയെ ഭയങ്കരമാ വരും പാതയിൽ നബിയാരെയും അരികുരയും തരമാ ബഷിയാനതിൽ അന്വേഷിത്തും ദിശയാരിലും യുദ്ധമാ കരുതിവാദി സോഫറായത്തി പരതി ചോദി തിവിട കണ്ടോ മത നിയറാരും ഉണ്ടോ പര വിവിട ഇരിശാബുകൾ നെടിലേറി തൊരിക്കിൽ വരെ എവിട ഇരിപ്പോ രണ്ട് നാനാളില മുറി പാർത്തവർ ചെവിട ചെവിത്ത് പിറൈ ഭാഷയിൽ ഭുക്ത് ഊവിത്തെ വളം നലർത്തേ ചതിയാർ മോഹം മതി തോളറുകൾ കത് ജാവുതത്തേ അവവാചകം പലരും അബൂ സുഫിയാനപ്പൾ ഉരത്തേ അഴിലായുള്ളേ ഉപലാനത് നാഴമുണ്ട് ഞാൻ ഉരത്തേ കവൽ ജാസൂസേ വിടുത്തിട്ടറിയും തവരാനത് ശരിയാം ഓ ഫരിയാവിൽ ചെപ്പിയാവോ സുഫിയാ കവരനഹ മത് വരും നീ വിവരം മക്ക തുണർവാൻ കതിക്കൈ കൂലി ഐഷറോന പുൻ മിസ് കർഷണം ഉണർവാ. പ്രിയപ്പെട്ടവരെ, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചരിത്രം വളരെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ട ചരിത്രത്തിന്റെ ഭാഗമാണ്. ശ്രദ്ധിച്ചോണേ, അബൂ സുഫിയാനും സംഘവും ഷാമിൽ ബിസിനസ് കഴിഞ്ഞ് മക്കയിലേക്ക് മടങ്ങുന്ന വഴി വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലം ഏത്? ഈ മജ്ദ് ബിൻ അംറ് എന്ന് പറയുന്ന ഒരു വയസ്സനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ആട്ടിടയനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ആ ആട്ടിടയൻ എന്ന ഭാഗത്ത് അവരെത്തുമ്പോ അവരവിടെ വിശ്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുമ്പോ അബൂ സുഫിയാന്റെ മനസ്സിൽ ഒരു ഭയം പിടികൂടുകയാ, ഒരു ഭീതി പിടികൂടുകയാ, ഒരാശങ്ക പിടികൂടുകയാ. എന്താണ് ആശങ്ക? പ്രിയപ്പെട്ടവരെ, ചരിത്രം മനസ്സിലാക്ക്. ഈ വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലം, നമ്മള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ കാണുന്ന ഹൈവേയുടെ ഭാഗത്ത് കാണാം
വാദി സഫറാ എന്ന് എഴുതി വെച്ച സ്ഥലം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പോയവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കാണാൻ കഴിയും ആ വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? മദീനയിൽ നിന്ന് കയറി വരാൻ എളുപ്പ മാർഗമാണ് ഈ വാദി സഫറാ എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് തന്നെ തന്ത്രശാലിയായ ബുദ്ധിശാലിയായ അബൂ സുഫിയാന്റെ മനസ്സിൽ ഒരു ചിന്ത കടന്നുകൂടി. എന്താ ചിന്ത? മുഹമ്മദും മുഹമ്മദിന്റെ പട്ടാളവും ഇവിടെ വന്ന് നമ്മെ ആക്രമിക്കാൻ തയ്യാറായാൽ ആൾനാശം നമുക്കുണ്ടാകും, സാമ്പത്തിക നാശം നമുക്കുണ്ടാകും, നമ്മുടെ സമ്പത്ത് അവര് കൊള്ളയടിക്കും, നമ്മുടെ സൈന്യത്തെ അവർ കൊന്നൊടുക്കും. ഈ ആശങ്ക മനസ്സിൽ അബൂ സുഫിയാന്റെ മനസ്സിലുണ്ടായി. ശ്രദ്ധിച്ചോണെ, ഈ ആശങ്ക മനസ്സിലുണ്ടായപ്പോ അബൂ സുഫിയാന് പെട്ടെന്ന് പേടി തോന്നി. പേടി തോന്നിയപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, അനുയായികളെ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഭാഗം വാദി സഫറ, ഈ നാടിന്റെ പ്രത്യേകത, മദീനയിൽ നിന്ന് എളുപ്പമാർഗത്തിലൂടെ കയറി വരാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. ഈ ഭാഗത്ത് എവിടെയെങ്കിലും മുഹമ്മദും സംഘവും വന്നു നിന്നാൽ അത് നമുക്ക് അപകടമാണ്, അപമാനമാണ്, നഷ്ടമാണ്. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ മേഖല എന്ന് അബൂ സുഫിയാൻ അനുയായികളോട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്. പേടി എന്ന് പറഞ്ഞ ഭയങ്കര പേടിയാ. പേടി എന്ന് പറഞ്ഞ ചില്ലറ പേടിയല്ല, ഭയങ്കര പേടി, ഭയം. അബൂ സുഫിയാനെ സ്വാധീനിച്ചു. അബൂ സുഫിയാൻ അനുയായികളോട് ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, മക്കളെ എല്ലാരും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് മുന്നോട്ട് പോകണം. പല ഭാഗത്തുനിന്നും ആക്രമണങ്ങൾ കയറി വരാം, കടന്നു വരാം, അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം എന്ന് പറഞ്ഞ് ശ്രദ്ധയോടുകൂടെ അവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കരുതിവാദി സഫറായത്തി പരതി ചോദി തിവിടാ കണ്ടോ മത നിയറാരും ഉണ്ടോ പര വിവിടാശാപുകൾ നെടിലേറി തൊരിപ്പിൽ വരെ എവിടാ ഇരിപ്പോ രണ്ട് ലാലാള ഒരേ പാർത്തവർ ചെവിടാ ചെവിത്ത് പിറ പശയിൽ പോഹ് തോവിത്ത വളം നകർത്തേ ചതിയർ മുഹം മതിൻ തോളർകൾ അത് ജാവൂ ഇടത്തേ. വാദി സഫറയിലെത്തിയപ്പോ അബൂ സുഫിയാൻ പറഞ്ഞു, ശ്രദ്ധിച്ചു മുന്നോട്ട് പോകുക, അപകടങ്ങൾ പല ഭാഗത്തു നിന്നും കയറി വരാം, കടന്നു വരാം, അതുകൊണ്ട് ശ്രദ്ധിച്ചോളണം, സൂക്ഷിച്ചോളണം. അതാ അവര് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണ്. അബൂ സുഫിയാനും സംഘവും നാനാ ഭാഗത്തേക്കും നോക്കാണ്. നോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ കൂട്ടരെ നോക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് എത്തി ഒരു ഭാഗത്തെത്തുമ്പോ കൂടെയുള്ള 70 വരുന്ന കച്ചവട സംഘങ്ങളും പല ഭാഗത്തേക്കും ഇങ്ങനെ നോക്കുകയാണ്. കാരണം ഏതെങ്കിലും ഭാഗത്തു നിന്ന് ആക്രമണങ്ങൾ കയറി വരുന്നുണ്ടോ, കടന്നു വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി 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 പോയിക്കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അബൂ സുഫിയാൻ ഒരൊറ്റ ശബ്ദങ്ങൾ ഉണ്ടാക്കി, ഈ സൗണ്ടാണ് കേട്ടപ്പോ കൂടെ ഉള്ളവരൊക്കെ പേടിച്ചു വറച്ചിട്ട് ചോദിച്ചു, നേതാവേ നേതാവേ എന്താ പറ്റിയത്, എന്താ സംഭവിച്ചത്, എന്താ പറ്റിയപ്പോ നമുക്ക് കൂടുതൽ പേടിച്ചിട്ട് ഒരു നായ നമ്മുടെ പിന്നാലെ കൂടി കുറയാണ്ട് ഓടിച്ചു. നായ എന്ന് പറഞ്ഞ എങ്ങനത്തെ നായ എന്ന്, സാധാരണ നായല്ല, നാവൊക്കെ ഇങ്ങനെ തൂക്കിട്ടിട്ട് നല്ല തടി മണ്ണുള്ള ഒരു നായ നമ്മുടെ പിന്നാലെ അങ്ങോട്ട് കൂടി നമ്മളങ്ങോട്ട് പാഞ്ഞു. പാഞ്ഞു എന്ന് പറഞ്ഞാല് ഇവിടെ എന്താ ഓടുന്നതിന് പറയാം, ഓടി പാഞ്ഞു തുള്ളി 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 അല്ലേ എടുത്ത് ചാടുന്നതിന്,
ഇങ്ങനെ തുള്ളിയിട്ടും ഓടിയിട്ടും ചാടിയിട്ടും കൊറേ ദൂരാണ് ഓടി നായ അപ്പുറത്ത് കൂടെയാണ് പോയ നമ്മക്കുണ്ടൊരു നിപ്പ്. അപ്പൊ ആരെങ്കിലും വന്ന് ചോദിക്ക എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാ പറയാൻ നമുക്ക് കയ്യോ കയ്യോ എന്നത് പോലെ അബൂ സുഫിയാൻ പേടിച്ചു പറിച്ചിങ്ങനെ നിൽക്കുമ്പോ അനുയായികൾ ചോദിച്ചു നേതാവേ എന്താ പറ്റിയത്, എന്താ പറ്റിയ ചോദിച്ചപ്പോ നോക്കുമ്പോ എന്താന്നറിയോ എല്ലാരും പാമ്പാന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോ കുറച്ച് ഒട്ടകത്തിന്റെ കാഷ്ടം കുറച്ച് ഒട്ടകത്തിന്റെ ചാണകം. ഇത് കണ്ടപ്പോ അനുയായികള് പരസ്പരം മുഖത്തോട് മുഖം നോക്കിട്ട് സംഭവം കയ്യിന്ന് പോയിക്കുന്നു കയ്യിന്ന് പോയി എന്ന് മാനസിക രോഗി. ഒട്ടകത്തിന്റെ ചാണകം കണ്ടപ്പോ ഞെട്ടിത്തരിച്ചു പോയ നേതാവിന്റെ അവസ്ഥ കണ്ടപ്പോ അനുയായികൾ ചോദിച്ചു നേതാവേ അത് കുറച്ച് ഒട്ടകത്തിന്റെ ചാണക ഒട്ടകത്തിന്റെ കാഷ്ട എന്തിനാ അത് കണ്ടുകളെ പേടിക്കണു. നിനക്കറിയോ ഇത് മദീനയിലെ ഒട്ടകം കാഷ്ടിച്ച ചാണകമാ. ഞാൻ പറഞ്ഞില്ലേ അബൂ സുഫിയാൻ ഭയങ്കര ബുദ്ധിശാലിയാ ഭയങ്കര തന്ത്രശാലിയാ. അബൂ സുഫിയാൻ പറഞ്ഞത് കേവലം സാധാരണ ഒരു ഒട്ടകം കാഷ്ടിച്ച ചാണകമല്ല മറിച്ച് ഇത് മദീനയിലെ ഒട്ടകം കാഷ്ടിച്ച ചാണക. എന്നിട്ട് അബൂ സുഫിയാൻ അത് റിസർച്ച് നടത്തുകയാണ്, നാസയിലൊക്കെ ഗവേഷണം നടത്തുന്നത് പോലെ ഈ ചാണകം എടുത്തിട്ട് റിസർച്ച് നടത്തുക ഗവേഷണം നടത്തുക. എന്താ സംഭവം? ഈ ഒട്ടകത്തിന്റെ ചാണകം മദീനയിലെ ഒട്ടകം കാഷ്ടിച്ച ചാണകമാണെന്ന് എങ്ങനെ അബൂ സുഫിയാൻ തിരിച്ചറിഞ്ഞത്? ശ്രദ്ധിക്ക, ബുദ്ധിയോടുകൂടെ ചിന്തിക്ക പ്രിയപ്പെട്ടവരെ. ഈ ചരിത്രം നടക്കുന്ന ഈ കഥ നടക്കുന്ന ഈ സന്ദർഭത്തിൽ മദീനയിൽ കടുത്ത ചൂടും മക്കയിൽ കനത്ത തണുപ്പുമാണ്. മദീനയിൽ ചൂടും മക്കയിൽ തണുപ്പും, നല്ലോണം ചൂടുണ്ടാകുന്ന സമയത്താണ് ഈത്തപ്പഴം പഴുത്ത് പാകമാകാറുള്ളത്. ഈത്തപ്പഴം പഴുക്ക് പണ്ട് മോന്റെ അടുത്തേക്ക് ജിദ്ദിയിലേക്ക് ഉംറക്ക് ചെന്ന വാപ്പ ജിദ്ദിയിൽ പണിയെടുക്കണ മോന്റെ അടുത്തേക്ക് ചെന്നു, ഭയങ്കര ചൂടാ. മോനോട് പറഞ്ഞു, മോനെ ഭയങ്കര ചൂടാണല്ലോ വാപ്പ, അത് ഈത്തപ്പഴം പഴുക്കണ കാലാണെന്ന്. ഇത് പഴുത്താ മാത്രം പോരല്ലോ, ഇങ്ങനെ ചുട്ടപ്പത് തിന്നാനും കൂടി ആരെങ്കിലും ജീവിച്ചിരിക്കണ്ടേ, ഇത് തിന്ന ഒരാൾ ജീവിച്ചിരിക്കണ്ടേ എന്ന് പഴയ ഒരു കാർന്നൂര് ജിദ്ദിയിൽ വെച്ച് ചോദിച്ചു. അത്രക്ക് ചൂടായിരിക്കും ഗൾഫിലെ ചൂടറിയാത്തവര്. ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ പ്രവാസ ജീവിതം നയിച്ച ആളുകളല്ലേ, അറിയില്ലേ ചൂടാണെങ്കിൽ ചൂട് തണുപ്പാണെങ്കിൽ തണുപ്പ്. ചൂടുണ്ടാകുമ്പോഴാണ് ഈത്തപ്പഴം പഴുത്ത് പാകമാകാറുള്ളത്. എന്നാൽ ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേ, അബൂ സുഫിയാൻ പറഞ്ഞു ഇത് ഈ ഒട്ടകത്തിന്റെ ചാണകം ഈത്തപ്പഴം കഴിച്ച് കാഷ്ടിച്ച ചാണകമാ, ഇത് മദീനയിലെ ഒട്ടകം തന്നെയാ. ഇത് കേട്ടപ്പോ കൂടുള്ളവർക്ക് പേടിയാകാൻ തുടങ്ങി, ഭയം തോന്നാൻ തുടങ്ങി, പേടിപ്പെട്ടുപോയി, നോക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും, ഇനി എന്ത് ചെയ്യും? ഇതിനൊക്കെ നടപടി ആരെടുക്കണം? നേതാവ് എടുക്കണം. ആരാ നേതാവ്? അബൂ സുഫിയാൻ. എന്നാൽ അബൂ സുഫിയാൻ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ നിന്നങ്ങോട്ട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചാൽ ഓരോ ചുവടുകളും അപകടത്തിലാണ്. ഇവിടെ നിന്നങ്ങോട്ട് പോകുന്നത് അബദ്ധമാണ്. ഏത് ഭാഗത്തു നിന്നും ഒരു കടന്നാക്രമണം നാം പ്രതീക്ഷിക്കണം. മുഹമ്മദും സംഘവും വന്നാൽ നമ്മുടെ സൈന്യത്തെ കൊല്ലുമെന്ന് മാത്രമല്ല നമ്മുടെ സമ്പത്ത് അവർ കൊള്ളയടിക്കും. അതുകൊണ്ട് എന്താണ് മാർഗമെന്നോ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മക്കയിലേക്ക് പെട്ടെന്ന് പോകണം. കൂട്ടത്തിൽ നിന്ന് ഒരാൾ മക്കയിലേക്ക് പോകണം. കൂട്ടമായിട്ട് പോകാൻ ധൈര്യമില്ലാത്തവരെങ്ങനെ ഒറ്റക്ക് പോവോ? കൂട്ടമായിട്ട് പോകാൻ ധൈര്യമില്ലാത്തവരെങ്ങനെ ഒറ്റക്ക് പോവോ? നീ പോകോ, എനിക്ക് പറ്റൂല. നീയോ? എനിക്ക് ഒട്ടും പറ്റൂല. എന്നാ നീ പോ, എനിക്ക് അത്രയും പറ്റൂല. ചോദിക്കണോരൊക്കെ എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല. മരിക്കാൻ പേടിയില്ലാത്തവര് അപൂർവ ആളുകളല്ലേ ഉണ്ടാവുള്ളൂ. എല്ലാരും മരിക്കാൻ പേടിയുള്ളവരെന്ന് പറഞ്ഞാൽ അത് നുണയാവും.
മരിക്കാൻ പേടിയില്ലാത്തവരും ഉണ്ട്. പക്ഷെ കൂടുതൽ ആളുകളും എന്താണ്, മരിക്കാൻ പേടിയുള്ളവരാ അല്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത അല്ലേ? കേട്ടോ, ആര് പോകും? ആരും പോകാൻ തയ്യാറാകണില്ല. ആ സമയത്ത് അവരുടെ കൂട്ടത്തില് ഒരു എട്ടേ പത്തുണ്ട്. എട്ടേ പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? തികച്ചില്ല. അത് മലയാള ഭാഷയിൽ ഞാൻ പറഞ്ഞു തരാം മനസ്സിലാകാൻ വേണ്ടിട്ട്. പൊങ്ങച്ചക്കാര്, ശ്രദ്ധിക്കേ, തന്നെ പൊക്കികള് എന്നൊക്കെ പറയും. എങ്ങനെ? എടാ നീ ആള് കുഴപ്പല്ലോ, നീ ഉഷാറാണ്ട്ടോ. അതല്ലേ, ഞാൻ കുഴപ്പമില്ലല്ലേ, ഞാൻ ഉഷാറാണല്ലേ എന്ന് സ്വന്തം സ്വയം അഭിമാനിക്കുന്ന ദുരഭിമാനികൾ, അങ്ങനത്തെ ആളുകൾക്ക് ഞങ്ങളുടെ നാട്ടില് മണ്ണാർക്കാട് ഭാഗത്തൊക്കെ പറയുന്നത് എട്ടേ പത്ത് എന്നാണ്. ഒരാളിങ്ങനെ പൊക്കുമ്പോ ജാക്കിമ കേറ്, അങ്ങനെ അവിടെ പറയില്ല ജാക്കിമ കേറുക എന്ന് പറയാം. ഇവിടെ എന്താ നിങ്ങളൊന്നും ഉണ്ടാത്ത, ഇവിടെ എന്താ അതിന് പറയാ, ഇങ്ങനെ പൊക്കിയ പൊങ്ങണ ആൾ. അത് എനിക്ക് മനസ്സിലായി, ജാക്കിയാണ് പൊക്കിയ പോകുന്നത്. പക്ഷെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടിട്ട് ഇവിടെ ഉള്ള ആൾക്കാര് പറയണ ഒരു ഭാഷ ഉണ്ടാവുമല്ലോ. ആള് എന്നാ ഞങ്ങളുടെ നാട്ടിലുള്ള ഭാഷ ഞാൻ പറയാം. എട്ടേ പത്ത് തേച്ചില്ല. ഓന്റെ പേരെന്താന്നറിയോ? പേര് പോലെ തന്നെ ഓന്റെ സ്വഭാവം, പേര് പോലെ തന്നെ അവന്റെ സ്വഭാവം. കാവല ജാസൂസേ വിടുത്തിട്ടറിയാവരാലത് ശരിയാമിൽ ചേപ്പിയ പോ സുഫിയാവരന മത് വരുന്നേ വിവരം മക്ക തുണർവാൻ കതിക്കൈ കൂലി മിശറുന പുൻ മിസ് കർഷണ ഉണർവാ. കരുതിവതി സ്വഫറയത്തി പരതി ചോദിത്തി വിടാ കണ്ടോ മദനിയറാനും ഉണ്ടോ പരവി വിടാ ഇരിശബുകൾ നെടിനറി പൊരിക്കിൽ വരയെ വിടാ ഇരിപ്പോ രണ്ട് ലാലാന മുരപ്പർത്തവർ ചെവിടാ ചെവിത്ത് പിറെ ബഷിയിൽ ബോഹ് തോവിത്തെ വണം നകർത്തേ ചതിയർ മുഹമ്മദിൻ തോളറുകൾ അത് ജൗയേയിടത്തേ അവവചകം പലരും അബു സുഫിയാനപ്പള്ളൊരത്തെ അഴിലയുള്ള ഹുബലനത് നളമണ്ട് ഞാനൊരത്തെ കവൽ ജാസൂസേ വിടുത്തിട്ടറി തവരനത് ശരിയാം ഒഫരിയായ വള്ളമ്പിൽ ചെപ്പിയ പൂ സുഫിയാ. പ്രിയപ്പെട്ടവരെ, ചരിത്രം പ്രത്യേകം ശ്രദ്ധിക്ക. ഈ എട്ടേ പത്തായ ലംലമിന് അടുത്തേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ലംലമേ ഇവിടെ വാ, നിന്നോടൊരു കാര്യം പറയട്ടെ. എടാ നിന്റെ വല്യപ്പ, ഞാൻ പറയുന്നത് നേരെ ശ്രദ്ധിക്കുക. അബൂ സുഫിയാൻ തന്ത്രശാലിയാണ്, നല്ല യുക്തിയുള്ള ആളാ. അബൂ സുഫിയാൻ ലംലമിനെ ജാക്കിമ കയറ്റിയാണ്. എടാ നിന്റെ വല്യപ്പ, ഒരേ നിപ്പില് 50 ആളോട് ഒരേ സമയത്ത് യുദ്ധം ചെയ്ത് വിജയിച്ച ആളാ. നിന്റെ വാപ്പ ഒട്ടും കുറവല്ല. നിന്റെ വാപ്പ എന്ന് പറഞ്ഞാൽ എത്ര വലിയ കൊല കൊമ്പനാണെങ്കിലും അവനോട് മറുപടി പറയാതെ തിരിച്ചു പോന്ന പാരമ്പര്യമില്ല. അങ്ങനത്തെ വാപ്പയും ഉപ്പാപ്പയുമുള്ള നീയെ, നിന്നോട് ഞാനൊരു കാര്യം പറയുന്നു, നീ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകണം. നീ എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് പോകണം. എന്തിനാ? നമ്മുടെ നേതാക്കളായ ലയനത്ത് ചൊല്ലിക്കോ, അബൂ ജഹൽ, ഉത്തുബത്ത്, ഷൈബത്ത്, വലീദ്, നളറ്, ഉമയ്യത്ത്, അഖബത്ത് ബിനു അബീ മുഅയ്ത്ത്, ഇതുപോലുള്ള വില്ലാളി വീരന്മാരോട് ചെന്നിട്ട് നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ സൈന്യത്തെയും സുരക്ഷിതമായി മക്കയിലേക്ക് മടക്കിയെത്തിക്കാൻ അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് നീ മക്കയിലേക്ക് പോകണം. നീ മക്കയിലേക്ക് പോകണം. പോകൂലെന്ന് പറയാൻ പറ്റുമോ? പറ്റുമോ? കാരണം വാപ്പാനെയും ഉപ്പാപ്പാനെയൊക്കെ അങ്ങനെ പൊക്കിയിട്ട്
മലയോളം അങ്ങോട്ട് പൊക്കിയിരിക്ക, പിന്നെ എങ്ങനെ പോവൂല, നീ പോവൂലേ, എന്തൊക്കെ കാട്ടുണ്ട്, പോകുന്നില്ല. വീണ്ടും ചോദിച്ചു, ലംലമേ നീ പോവൂലേ. ആൾക്കാരിങ്ങനെ ഉറ്റു നോക്കല്ലേ, കൂടുള്ളവരൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കല്ലേ. ലംലമിനോട് ചോദിച്ചു, ലംലമേ നീ പോവൂലേ. ലംലമ പറഞ്ഞു, ഞാൻ പോയിക്കോളാം. ധൈര്യം സംഭരിച്ചുകൊണ്ട് ലംലമദാ കുതിരപ്പുറത്തേക്ക് ടക്ക് ചാടി അങ്ങോട്ട് കയറി. അതാ മക്കയിലേക്ക് കുതിക്കാനിരിക്കുമ്പോ അബൂ സുഫിയാൻ സോപ്പിടാണ്. സോപ്പിടാന്ന് പറഞ്ഞ അറിയില്ലേ, അറിയില്ലേ, സോപ്പിട. കുപ്പായത്ത് നിന്ന് ഒരു 20 മിസ്കാല് പൊന്ന് കിട്ടും. 20 മിസ്കാല് പൊന്ന് എന്ന് പറഞ്ഞ ഇന്നത്തെ കാലത്ത് നമ്മള് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ഇവിടുന്ന് കാസർഗോഡ് അല്ലെങ്കിൽ മംഗലാപുരത്ത് അല്ലെങ്കിൽ മണ്ണാർക്കാട് അങ്ങനെ വെക്കുക, മണ്ണാർക്കാട് പോയി വന്നാൽ വഴിച്ചെലവിന് ഒരാൾക്ക് 100,000 rupees കൊടുക്കണമെന്ന് വെച്ചു. നീ പോയിട്ട് ഇത് നിന്റെ വഴിച്ചെലവനാന്ന് പറഞ്ഞിട്ട് 100,000 rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ ട്രെയിൻ എവിടെയാണ് വെച്ചാൽ അവിടേക്ക് ഓടി പോയിട്ട് അതിൽ കയറി മണ്ണാർക്കാട് പോയി വരും, വരൂലേ. നിങ്ങൾ പോകുന്നല്ലപ്പ ഈ പറഞ്ഞത്, നമ്മളെ ഈ കാലഘട്ടത്തില് 100,000 rupees അത്രയും മൂല്യല്ലേ. ലംലമിന്റെ കയ്യില് 20 മിസ്കാല് പൊന്നങ്ങട് കിട്ടിയപ്പോ ഗ്രഹണി പിടിച്ച പിള്ളേരെ കയ്യില് ചക്ക കൂട്ടാൻ കിട്ടിയതുപോലെ പെട്ടെന്ന് ലംലമദാ മക്കയിലേക്ക് കുതികുതിക്കുകയാ. ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ. മക്കയിലെത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ്, ലംലം മക്കയിലെത്തുന്നതിന്റെ 3 ദിവസങ്ങൾക്ക് മുമ്പ് മക്കയിൽ ഒരു അത്യത്ഭുതകരമായ ഒരു രംഗമുണ്ടായി. എന്താണ് ആ രംഗം, ആരാണ് ആ രംഗം കണ്ടത്? പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക, പ്രവാചകന്റെ അമ്മായി ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ പറ, ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ, ആരാണ് ആത്തിക്ക? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട അമ്മായിയായ ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത് പ്രിയപ്പെട്ടവരെ ജന്നത്തുൽ ബഖീഇലാണ്. മദീന പള്ളിയുടെ കിഴക്കുഭാഗത്ത് 10,000 വരുന്ന സ്വഹാബത്ത് നിദ്ര കൊള്ളുന്ന ഒരു ശ്മശാനമുണ്ടേ, ഒരു പള്ളിസ്ഥാനമുണ്ടേ, ഒരു ഖബർസ്ഥാനമുണ്ടേ, അതാണ് ജന്നത്തുൽ ബഖീഇ. ആ ജന്നത്തുൽ ബഖീഇൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട പ്രവാചകന്റെ അമ്മായിയായ ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ ഉറക്കപ്പറ മഹദി ആത്തിക്ക. ഒരു രംഗം കാണുക, ഒരു രംഗം കാണുക. ആത്തിക്ക ബീവി മക്കയിലെത്തുന്നതിന്റെ 3 നാളുകൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി ആത്തിക്ക ബീവി റളിയല്ലാഹു അൻഹ ഒരു രംഗം കാണുകയാണ്, ഭീകരമായ ഒരു രംഗം. ഇനി ഞാൻ പാടാൻ പോണ പാട്ട് എന്റെ കൂടങ്ങളെ ഏറ്റുപാടുന്നു. ഇനി ഞാൻ പാടാൻ പോണ പാട്ട് നിങ്ങളെ ഏറ്റുപാടുന്നു. പാടുവോ? പാടുവോ? അറിയണതാണെങ്കിൽ പോണേ. അല്ലേ, എന്നാ തുടങ്ങിക്കോ. നടക്കുന്നേ ഉമ്മുൽ കുറാവിൽ അണയും മൂണ്ട് ദിനം മുന്നേ. ഒന്ന് പാടിക്ക. ഉള്ളരീടൈ ദിനം മുന്നേ ഉളരിടയിലം മുന്നാക്ക തേറി നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ അണയും കൊണ്ട് ദിനം മുന്നേ തേറി തോയ
പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി രസകരമായ ഭാഗം, ഇനി രസകരമായ ഭാഗം. അപ്പൊ അത്രക്കും നേരം രസമില്ലാത്ത ഭാഗമായിരുന്നോ എന്നൊരു ചോദ്യം നിങ്ങൾക്കില്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ഭാഗങ്ങൾ എത്തുമ്പോ ഞാനത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇടക്കിടക്ക് ഇങ്ങനെ പുട്ടിൽ തേങ്ങടും പോലെ ശ്രദ്ധിച്ചോണേ, സൂക്ഷിച്ചോണേ, കേട്ടോണേ, ഇതൊക്കെ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോണ കാര്യം ശ്രദ്ധിക്ക്. മസ്ജിദുൽ ഹറം മക്കത്തെ പള്ളിയുടെ 79-ാമത്തെ ബാബുണ്ട്. ശ്രദ്ധിക്ക, 79-ാമത്തെ ബാബ്. ആ ബാബിന്റെ അവിടെ ബത്ത്ഹ എന്ന് പറഞ്ഞ, ഇന്നത്തെ കാര്യം ഞാൻ പറഞ്ഞത് കേട്ടോ, അന്നത്തെ കാലത്ത് ആ ഭാഗത്തിന് ബത്ത്ഹ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഈ ബത്ത്ഹ എന്ന് പറഞ്ഞ സ്ഥലം എന്താണെന്നറിയോ? അറബികള് കാവ കുടിക്കാനും ഹുക്ക വലിക്കാനും തമാശ പറയാനും ജനങ്ങളുടെ പച്ചിറച്ചി തിന്നാനും അങ്ങനെയാണല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ബസ് സ്റ്റോപ്പിൽ എന്താ സംഭവം? ഏതാണ്ട് ഇരുന്നിട്ട് സുബ്ഹാനല്ലാ കാലൊക്കെ ഇങ്ങനെ പൊക്കി വെച്ചിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. അധോലോക വർത്താനാണ് ബസ് സ്റ്റോപ്പില് ചായപ്പൂടിന്റെ മുമ്പിൽ. നമ്മളെ മജ്ലിസ്, നാടന്മാരെ മജ്ലിസ് അങ്ങനെ, അറബികൾ അങ്ങനെയല്ല. ഒരു ഏരിയയില് അവർക്ക് ഇങ്ങനെ കുഷ്യനൊക്കെ ഉള്ള ബെഡ് ഉണ്ടാവും, നല്ല തലേണ്ടാവും, അതിലിങ്ങനെ കൈ വെച്ചിട്ട് ഗൾഫര് അറിയില്ലേ മജ്ലിസ്. ആ മജ്ലിസ് ബത്ത്ഹ എന്നാണ് ആ മജ്ലിസിന്റെ പേര്. ഒരു ദിവസം അർദ്ധരാത്രിയായി, അർദ്ധരാത്രിക്ക് അറബികൾ ഉറങ്ങൂല. അറബികളുടെ അറബികളുടെ പകല് രാത്രിയാണ് അല്ലേ, അല്ലേ, കണ്ടോ? അറബികൾ ഇരുന്നിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ട്. കുറച്ച് അറബികൾ ബത്ത്ഹയിൽ ഇരുന്ന് മജ്ലിസിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ, ഷക്കില്ല കണ്ടേനോ രുക്കാനവ് മലല്ലൈലി ഷാബൊണ്ടോരോട്ടകം എറി നിണ്ട് ബത്ത്ഹയിൽ നീല പാടംഗം നീർത്തീതൻ ഹസ്തസ്ഥാൻ ശിബ്ദത്ത് സ്വൈഹത്ത് ഹാലാദാദിയം വേഗത്താൽ പക്കത്തിലുങ്ങളെ തള്ളിടുന്ന മക്കാൻ കൊള്ള ഫംഫീറുയാന ഉദറുമൈക്ക് ബലാല്ല. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്ക. ബത്ത്ഹയിൽ നിന്ന് അറബികൾ ഇങ്ങനെ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജനങ്ങളെല്ലാവരും ശാന്തമായ നിദ്രയിലാണ്ടുകൊണ്ടിരിക്കുമ്പോ അർദ്ധരാത്രി സമയമാണ്. അതേ മഞ്ഞിങ്ങനെ മഴ പോലെ പെയ്തിറങ്ങുന്ന രാത്രിയില് എല്ലാവരും കടന്നുറങ്ങുമ്പോ ആ ബത്ത്ഹയിന്റെ ഭാഗത്തേക്ക് ഒരു മല്ലൻ, ഒരു വില്ലൻ, ഒരു യക്ഷി, ഒരു ഡ്രാക്കുള, സുബ്ഹാനല്ലാഹ്, ഇവിടുന്നൊക്കെ ശാബണ്ടോരോട്ടകം എറി നിണ്ട് ബത്ത്ഹയിൽ. ഒരൊട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ, ബത്ത്ഹയിലേക്ക് ഓടി വരുന്നു. ആദിക്ക ബീവി രംഗങ്ങനെ കാണുകയാണ്. അർദ്ധരാത്രി സമയമാണ്, നിശ്ചലമായ അന്തരീക്ഷമാണ്. ശ്രദ്ധിച്ചോ, ആ സമയത്ത് ബത്ത്ഹയിലേക്ക് വന്ന ആ മല്ലൻ അവനവന്റെ തലയിൽ കൈവച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, അറബികളെ, ഖുറൈശികളെ, എന്റെ പ്രിയപ്പെട്ട മക്കാരെ, അതിജീവിക്കാൻ കഴിയാത്ത, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരപകടം അതാ വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് അതിജീവിക്കാൻ കഴിയാത്ത ഒരു പരീക്ഷണം മക്കാരെ നിങ്ങളെ പിടികൂടാനിരിക്കുന്നു.
അർദ്ധരാത്രിക്ക് ഒരാൾ വന്നിട്ട് തലയിൽ കയ്യും വെച്ച് ശാപമുണ്ട്, ഒരു ഒട്ടകം ഏറി നിണ്ട് ബത്ഹയിൽ, ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഒരാൾ ഇങ്ങനെ അനൗൺസ്മെന്റ് ചെയ്യാം. കൂർക്കം വലിച്ച് കിടന്നുറങ്ങുന്ന ആളുകളൊക്കെ പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. പുറത്തുനിന്ന് ശബ്ദം, എല്ലാവരും വീട് തുറന്നു. പുറത്തേക്ക് വന്ന് നോക്കുമ്പോ ഇയാളിങ്ങനെ വിളിച്ചു പറയാ, മക്കാരെ, രക്ഷപ്പെടാൻ പറ്റാത്ത മഹാദുരന്തം, അതിജീവിക്കാൻ കഴിയാത്ത പരീക്ഷണം ഇതാ നിങ്ങളെ പിടികൂടാനിരിക്കുന്നു. ഒരു വിളിപ്പാടകല വന്നു നിൽക്കുന്നു. ഈ അനൗൺസ്മെന്റ് കേട്ടപ്പോ ആയിരക്കണക്കിന് ജനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെയാണല്ലോ പൗരത്വ ബില്ല്, പൗരത്വ ഭേദഗതി ബില്ല് എന്ന് കേട്ടപ്പോ എന്തുണ്ടായത്? ആയിരക്കണക്കിന് ആളുകള്, പതിനായിരക്കണക്കിന് ജനങ്ങള് ധർമ്മത്തിന് വേണ്ടി അല്ലേ, അധർമ്മത്തിന് നേരെ ഒരുമിച്ചുകൂടി ആളുകളെല്ലാവരും പുറത്തേക്കിറങ്ങി. കേട്ടോണെ കേട്ടോണെ, കണ്ടില്ലേ നിങ്ങള്, തീക്കത്തിൽ നീലാപ്പാടംഗം നീതി തൻ ഹസ്തതാൽ ശീതത് സൈഹത്തൽ കാല നാദീയം വേഗത്തേ തള്ളി മക്കാൻ കൊള്ള പമ്പീറു ഉമയ്ക്ക് പല എല്ലാം അക്കോവാ ജനങ്ങൾ കെട്ടോടി ചന്തോദേ അവിടെ തൊട്ടകക്കാരൻ അപ്പൻ നടന്തോദേ നടന്ന് കാഴപത്തിൽ പൂക്ക് മുൻ ചൊന്നെ പോലോറ്റാൻ താക്കത്തെ മോദി താൻ മറ തൈനി ഏനും ചാറ്റാ. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് ജനങ്ങള് വീട്ടിൽ നിന്നിറങ്ങി പുറത്തേക്കിറങ്ങി. അതിൽ കുഞ്ഞു മക്കളുണ്ട്, സ്ത്രീകളുണ്ട്, ഇവിടുന്നൊക്കെ വൃദ്ധന്മാരുണ്ട്, വയസ്സായവരുണ്ട്, വയസ്സെത്തികളുണ്ട്, കളവികളുണ്ട്. പഠിച്ചോനെ, എന്താ പറ്റിയത്? എന്താ സംഭവിച്ചത്? എല്ലാവരും മാറത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. എല്ലാവരും കരഞ്ഞു വിളിച്ച് പുറത്തേക്കിറങ്ങി, എല്ലാവരും പുറത്തേക്കിറങ്ങി, എല്ലാവരും പുറത്തേക്കിറങ്ങി. ശ്രദ്ധിച്ചോ, ശ്രദ്ധിച്ചോ, എല്ലാവരും നെഞ്ചത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആ മല്ലനായ വ്യക്തിയുടെ ചുറ്റുഭാഗത്ത്, ബത്ഹയിന്റെ ഭാഗത്ത് പതിനായിരക്കണക്കിന് ജനങ്ങൾ അങ്ങോട്ട് കൂടിയെന്ന് കണ്ടപ്പോ ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഇവൻ എന്താ ചെയ്തതെന്നറിയോ? ഇവന്റെ ഒട്ടകത്തിനെ നേരെ ഇന്ന് നമ്മൾ കാണുന്ന കഅബാലയത്തിന്റെ പരിസരത്തേക്ക്. ഉറങ്ങരുത്, ഉറങ്ങരുത് കുരുക്കളെ, ഉറങ്ങേ ചെയ്യരുത്. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, കണ്ടോ? കഅബത്തിന്റെ അടുത്തേക്ക്, അങ്ങോട്ട് നിന്ന് നമ്മൾ കാണുന്ന കഅബാലയത്തിന്റെ അടുത്തേക്ക് ആ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ആ മല്ലൻ ഒരു ഒറ്റ ഓട്ടം, എന്നിട്ട് കഅബത്തിന്റെ ചുറ്റുഭാഗത്ത് ഫാന് കറങ്ങുന്നത് പോലെ വൻ കറങ്ങിയിട്ട് മക്കാരെ, മക്ക നിവാസികളെ, അതിജീവിക്കാൻ കഴിയാത്ത മഹാദുരന്തം, ഭീകരമായ രംഗം ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കൂടിയ പതിനായിരക്കണക്കിന് ആളുകൾ നേരെ എവിടേക്ക്? കഅബത്തിന്റെ അടുത്തേക്ക്. കഅബത്തിന്റെ ചുറ്റുഭാഗം ആളുകൾ കൂടിയെന്ന് കണ്ടപ്പോ, കഅബത്തിന്റെ ചുറ്റുഭാഗം ആളുകൾ കൂടിയെന്ന് കണ്ടപ്പോ ഉടനെ ജബൽ ഖുബൈസേരി അട്ടാതി തോദിയേ ഉകന്നാബീനി നോരു ഹാജറിങ്കൂരു തീയേ കടുപ്പം മാക്കന പോട്ടേ കേറി ചിന്നം ചിതറിയേ കണ്ടോരെ കണ്ടം ൾക്കൊക്കെ പറ്റിയേ കടുക ഈ ഹൈറാനം കണ്ണിൽ ഞെട്ടി ഉണർന്ന് നാൻ കനവീത് അബ്ബാസ് കേട്ടു രക്ത പീരുത്തി താ. ഈ മല്ലൻ
കഅബത്തിന്റെ അടുത്തുനിന്ന് ഇവൻ എന്താ ചെയ്തതെന്നറിയോ? കഅബാലയത്തിന്റെ ചുറ്റുമാകത്ത് പതിനായിരക്കണക്കിന് കുഞ്ഞു മക്കള്, കൂട്ടുകുടുംബങ്ങള്, സ്ത്രീകള്, വയസ്സായവര്, വയസ്സത്തികള് എല്ലാവരും കൂടി തടിച്ചുകൂടി കണ്ടപ്പോ നേരെ അവന്റെ ഒട്ടകത്തിനെ പ്രിയപ്പെട്ടവരെ, മക്കത്തൊരു പർവ്വതമുണ്ട്, ജബലുൽ ഖുബൈസ് എന്നാണ് ആ പർവ്വതത്തിന്റെ പേര്. ഉംറക്ക് പോയ ആളുകള്, ഹജ്ജിന് പോയ ആളുകള്, മക്കത്ത് പോയ ആളുകള് ഈ സദസ്സിൽ നിന്ന് കൈവൊക്കെ അൽഹംദുലില്ലാഹ്. പൊക്കാത്തവർക്ക് അല്ലാ ആ പുണ്യഭൂമിയിലെത്താൻ തൗഫീഖ് കൊടുക്കണേ റഹ്മാനേ. മറുവയുടെ ഭാഗത്തു നിന്ന് സഫ മറുവ മലകൾ കൊണ്ട് പടുത്തുയർത്തി റഹ്മാൻ. ആ സഫ മറുവയുടെ ഭാഗത്ത്, സഫ മറുവ ആ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വന്ന കൊട്ടാരമുണ്ട്, കണ്ടിട്ടില്ലേ? ആ കൊട്ടാരത്തിന്റെ ഭാഗം, ഇന്ന് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ പർവ്വതം ജബലുൽ ഖുബൈസ് എന്ന പേരുള്ള ഒരു ചെങ്കുത്തായ മലയായിരുന്നു, വലിയൊരു മല. ആ മലന്റെ മുകളിലേക്ക്, പ്രിയപ്പെട്ടവരെ കേൾക്ക്, ആ മലൻ അവന്റെ ഒട്ടകത്തിന് മുകളിലേക്ക് എത്തി. അവൻ അവന്റെ ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് താഴേക്ക് ചാടി ഇറങ്ങി. പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്ക്, കണ്ടോ? അവിടെ വലിയ ഒരു കറകറുത്ത പാറക്കല്ലുണ്ട്, വലിയ പാറക്കൽ. ഒരു നൂറാളുകള് അനക്കിയാൽ അനങ്ങാത്ത അതിശക്തമായ ഒരു വലിയ പാറക്കല്ല്. ഒരു നൂറാള് പിടിച്ചാൽ പിടിയൊതുങ്ങൂല, അനക്കാൻ പറ്റൂല, അങ്ങനത്തെ വലിയൊരു പാറക്കല്ല്. ആ പാറക്കല്ലിൽ ഈ മല്ലൻ എന്താ ചെയ്തതെന്നറിയോ? കാരിരിമ്പിന്റെ കരുത്തും കാട്ടാനയുടെ ശരീരവുമുള്ള ആ മല്ലൻ എന്നിട്ട് ഈ കരിമ്പാറയിൽ ഒന്ന് പിടിച്ചു കുലുക്കി. പാറക്കല്ലെന്ന് പിടിച്ചു കുലുക്കി എന്ന് മാത്രമല്ല, കേട്ടോണെ കേട്ടോണെ, ഉടനെ ജബൽ ഖുബൈ സേരിയാട്ടാതി തോതിയേ ഉകൻ നബീനിദോ രുഹജറിൻ ഗുരുട്ടിയേ. കടുപ്പം മക്കൾ പൊട്ടി കീറി ചിഹ്നം ചിതറിയേ, കണ്ടോരേ കണ്ടമ്മി വീടുകൾ കൊക്കെ പറ്റിയേ. ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ കാണപ്പെട്ട അതിശക്തമായ പാറക്കല്ല് ഉരുട്ടി കൊണ്ടുവന്നു. താഴെ ആയിരക്കണക്കിന് ആളുകളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, വയസ്സത്തികളുണ്ട്, വയസ്സന്മാരുണ്ട്, യുവാക്കളുണ്ട്, യുവതികളുണ്ട്. അവരീ കല്ലിങ്ങനെ ഉരുട്ടിക്കൊണ്ടുവരുമ്പോ പരിഭ്രാന്തരായി പേടിച്ചു പറച്ച് പല ഭാഗത്തേക്കും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മല്ലൻ എന്താ ചെയ്തതെന്നറിയോ? ഈ പാറക്കല്ല് ശക്തിയോടുകൂടെ ജനങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് ഉരുട്ടിയിട്ട് ലാത്ത സമയത്രേ
പാറക്കല്ല് ഉരുണ്ടുരുണ്ട് താഴേക്ക് വരുമ്പോ ഉരുണ്ട് താഴേക്ക് വരുമ്പോ ഉരുണ്ട് താഴേക്ക് വരുമ്പോ ആ പാറക്കല്ല് വഴിയിലുള്ള ഒരു വലിയ പാറയിൽ തന്ന് പാറയിൽ വന്ന് അത് ഇടിച്ചപ്പോഴോ ആ പാറക്കല്ല് പീസു പീസായി ചിന്നം ഭിന്നമായി പല ഭാഗത്തേക്കും ഉരുളങ്കല്ലുകളായി തെറിച്ചു വീഴുകയാ ഉരുളങ്കല്ലുകളായി തെറിച്ചു വീഴുകയാ എന്നിട്ടോ ഓരോ പീസുകള് മക്കത്തുള്ള ഓരോരോ വ്യക്തികളുടെ വീടിന്റെ മേൽക്കൂരയിൽ ചെന്നിട്ട് ഇടിക്കുമ്പോ ഓരോ മക്കത്തെ വീടുകളും പപ്പടം പൊടിയുന്നത് പോലെ പൊടിഞ്ഞിട്ട് വീഴ ഇങ്ങനത്തെ ഒരു രംഗം ഇത് ഇത് ആത്തിക്ക ബീവി നേരിൽ കണ്ടതാണോ ആണോ 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 അല്ല അല്ല കൂട്ടരെ ഇതൊരു സ്വപ്നമായിരുന്നു കിനാവ് ഇതൊരു ആത്തിക്ക ബീവി കണ്ട ഒരു കിനാവായിരുന്നു കണ്ടോ നിങ്ങള് കണ്ടോ നിങ്ങള് കണ്ടോ നിങ്ങള് തെളിവറിനേബിക്കമ്മത്തായ ആത്തിക്കാവുമ്മത്താൻ തന്നിൽ കണ്ട ഏകമാനാമത്താൻ കണ്ടങ്കൂളർന്നാളേ പകലിൽ അബ്ബാസൈവാരുത്തി ചെരി മോളിന്താളേ ഇത് ആത്തിക്ക ബീവി കണ്ടൊരു സ്വപ്നമായിരുന്നു എന്നാല് നമ്മളൊക്കെ ഇങ്ങനെ ബെഡ്റൂമ് കിടക്കുമ്പോ ചെലപ്പോ കാണാം ഭാര്യന ഉന്തി അങ്ങോട്ട് തള്ളിയിട്ട് അങ്ങോട്ട് ഉന്തിയിട്ട് ഭയങ്കര കച്ചറ കൂടുന്നു കലമ്പില് ഭാര്യനോട് കലമ്പ് ആ സാധു ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങായിരിക്കും പക്ഷെ നമ്മള് സ്വപ്നം കണ്ടിരിക്ക എന്താണ് ചായയില് പഞ്ചസാര കൂടി എന്നുള്ള കണക്ക് പറഞ്ഞിട്ട് ഇവിടെ അടിയടക്കാണ് കലമ്പല് കിടക്കാണ് ഉറക്കത്തില് എത്ര സ്വപ്നം നമ്മള് കാണുന്നു വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ നമ്മള് ലാൻഡ് ക്രൂസറിന്റെ ലെക്സസിൽ ഇങ്ങനെ പോണത് സ്വപ്നത്തിൽ കാണും ചിലപ്പോ ഫ്ലൈറ്റിൽ കാണും ചിലപ്പോ വീട്ടിൽ കിടന്നുറങ്ങായിരിക്കും നമ്മള് ദുബായില് ബർദുബായി കൂടി ഇങ്ങനെ നടന്നു പോണത് നമ്മള് സ്വപ്നത്തിൽ കാണും നിങ്ങള് കാണാറില്ല പിന്നെ കാസർഗോട്ടക്ക് സ്വപ്നമൊന്നും ഇല്ലല്ലോ ഇപ്പൊ നിങ്ങള് പറയുന്നത് എത്രങ്ങാനും സ്വപ്നം നമ്മള് കാണുന്നത് വേണ്ടിയും വേണ്ടാത്ത ഒരു പെണ്ണ് പടുത്ത് ഒരു ഒരു പെണ്ണുങ്ങള് ഇവിടെ എന്താ പറയാ പെണ്ണിന് പെണ്ണുങ്ങള് എന്നല്ലേ ഞങ്ങളവിടെ ജമ്മാകിട്ടാണ് പെണ്ണുങ്ങള് എന്ന് പറയാം ഇവിടെ ഞങ്ങളവിടെ ബഹുവചനാണ് ഇവിടെ ഏകവചനാണ് ഇവിടെ കേട്ടോ ഒരു പെണ്ണുങ്ങൾ വിളിച്ചിട്ട് എന്നോട് പറയണ് ബണ്ടൂരു എന്ന് പറഞ്ഞ മലപ്പുറം ജില്ലയിൽ ഞാനൊരു സ്വപ്നം കണ്ടു എന്റെ ശരീരത്തിൽ ക്യാൻസർ രോഗം ഉണ്ടായിരുന്നു അന്ന് മുതൽ എനിക്ക് ഭയങ്കര പേടിയാണ് ഉസ്താദ് ഞാൻ അങ്ങോട്ട് വന്നിന്റെ തലേ ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോ അപ്പൊ ഞാൻ പറഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം രോഗത്തിൽ നിന്ന് നമ്മളെ ഓരോരുത്തരെയും അല്ലാഹ് കാത്തി രക്ഷിക്കട്ടെ ആമീൻ പറ അല്ലാഹ് കാത്തി രക്ഷിക്കട്ടെ അപ്പൊ സ്വപ്നം കണ്ടിട്ട് അങ്ങോട്ട് വിധി പറയണ് ചില സ്വപ്നങ്ങളെ ആത്തിക്ക ബീവി കണ്ട സ്വപ്നം സാധാരണ സ്വപ്നമല്ല കേവലം സാധാരണ ഒരു സ്വപ്നമല്ല ഈ സ്വപ്നം അങ്ങോട്ട് കണ്ടിട്ട് ആത്തിക്ക ബീവി അർദ്ധരാത്രിക്ക് ഞെട്ടി ഉണർന്നു വിയർത്തിങ്ങനെ ഒഴുകാണ് അങ്ങനത്തെ ചില സ്വപ്നം കാണും വിയർത്തിങ്ങനെ ഒഴുക ആത്തിക്ക ബീവി അതിരാവിലെ തന്നെ ആങ്ങളയായ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ പിതൃവനാണ് കൊച്ചാപ്പയാണ് എളാപ്പയാണ് ഇവിടെ എന്താ വാപ്പാന്റെ അരിയൻ എന്താ ഇവിടെ പറയാ എളാപ്പ എളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു ഞാനൊരു സ്വപ്നം കണ്ടു ഭീകരമായ സ്വപ്നം എനിക്ക് പേടി തോന്നുകയാണ് അതുകൊണ്ട് ഞാൻ എന്താ വേണ്ടത് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ആത്തിക്ക നീ കണ്ട സ്വപ്നം ഇവിടെ പുലരും ഉറപ്പാണ് ഇത് ഇത് എന്തോ മക്കാർക്ക് വരാനിരിക്കുന്ന ഒരു ഭീകര മുഖത്തിന്റെ ദുഷ്ടഗുണമാണ് ഇതെന്തോ ഒരു അപകടത്തിന്റെ സൂചനയാ സുബ്ഹാനല്ലാഹ് ഇത്
എന്തോ ഒരു അപകടത്തിന്റെ സൂചനയാ. അതിക നീ പെണ്ണാണ്, നീ ആരോടും പറയരുത് ട്ടോ. പെണ്ണിന്റെ മനസ്സ് ലോലമാണ്. രഹസ്യം സൂക്ഷിക്കാൻ സ്ത്രീകൾക്ക് പറ്റൂല. പറയണ കേട്ടിട്ടുണ്ട്, ഇവിടെ ഉള്ള പെണ്ണുങ്ങൾ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കറിഞ്ഞൂടാ, പെണ്ണുങ്ങളുടെ മനസ്സിൽ ലോലാണ്, രഹസ്യം സൂക്ഷിക്കാൻ അവർക്ക് പറ്റൂലാന്ന് പറയണ കേട്ടാ. എന്നാ എങ്ങനത്തെ പെണ്ണുങ്ങളാണ് എനിക്കറിഞ്ഞൂടാ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കുന്നില്ല. കണ്ടോ നിങ്ങൾ? ആത്തിക്ക ബീവി പറഞ്ഞു, അപ്പാസേ ഞാൻ ആരോടും പറയൂല. ഉറപ്പല്ലേ? ഉറപ്പാണ് അപ്പാസ്, ഞാൻ ആരോടും പറയൂല. കാരണം എന്താ? ഇതെങ്ങാനും അബൂജഹലും അനുയായികളും അറിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ അവർ ആക്ഷേപിക്കും, അധിക്ഷേപിക്കും, നബി കുടുംബത്തെ പരിഹസിക്കും. ഇങ്ങനത്തെ സ്വപ്ന കഥ കണ്ടാൽ, അതുകൊണ്ട് ഒരിക്കലും ഈ കഥ പുറത്തു പറയരുത്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സ്വപ്നം കണ്ടപ്പോൾ ഭയങ്കര ഒരു പേടി. കാരണം ആത്തിക്ക കണ്ട സ്വപ്നം ഇവിടെ പുലരും. അതേത് രൂപത്തിലായിരിക്കും, ഏത് കോലത്തിലായിരിക്കും, ഏത് ഭാവത്തിലായിരിക്കും, ഇത് മാത്രമേ നീ അറിയണ്ടുള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആത്തിക്ക നീ ആരോടും പറയരുത്. അബ്ബാസ് തൊഴിലിന് വേണ്ടിട്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊഴിലിന് വേണ്ടിട്ട് ജോലി ചെയ്യാൻ വേണ്ടിട്ട് രാവിലെ ഇങ്ങനെ പോവുക, മനസ്സിൽ ഇതിങ്ങനെ ചകിട്ടുകയാണ്. ആ ശക്തകരം, ആ ഭീകരമായ രംഗം ആത്തിക്ക പറഞ്ഞു കൊടുക്കുമ്പോ ആ കണ്ണുകളിൽ, ആ കണ്ണുകളിൽ കാണപ്പെട്ട ഭീകരത. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുകയാണ്, ആ ഭീകരത ഇങ്ങനെ കാണുകയാണ്. തൊഴിലിന് ഇങ്ങനെ പോകുമ്പോഴാണ് പഴയ കാലത്തെ കൂട്ടുകാരൻ, അവന്റെ പേര് വലീദ്, ലാനത്തുള്ള ചെല്ലേ, ബദറിൽ വെച്ചിട്ട് നിലാലി പുലി വലീദോടുരപ്പട. ഈ വലീദിനോടാണ് അലിയാര് തങ്ങള് ബദറിൽ പോരടിക്കുന്നത്. ആ രംഗം നമുക്ക് പറയണം. അല്ലാഹു തൗഫീക് ചെയ്യട്ടെ. ഇരിപുറം തഹയ്യറിനാൽ നിലകവേഗൽ ഹംസ ശൈബത്തുമായി തിരകവേ ഉരം ഹരിശരി ഹംസതാൻ അടുക്കവേ ഒരു ബെട്ട് കോടയുടനെ തടുക്കവേ ഇരമുറ്റ കൂട ശൈബത്തേക കുത്ത് താനൊഴിത്ത് തേറി ഹംസ പാടകൾ കാലടിത്തിട്ടോൻ തടുത്ത് തടവോട് നീട്ടും അടവോട് ചാട്ടും തടമീട ആണ്ടൽ കൊണ്ടു തോട്ടർ ബീന കടുകട പുരുമേരി പോരും തേളും താ യുദ്ധത്തിനിൽ പൊവികളരവ് പൊടിപാർ ഉരത്തിനിൽ മറുതപൻ ചുശനി പൊൽ പൊങ്കളത്തിനിൽ മഹജൂടർ കാത്തിരമറിശോ രണത്തിനിൽ പോരുരമ്പൽ കേൾക്കിലപ്പ് കൊണ്ടിരക്കോൾ നാടുമട്ട് പാർവയർക്കപ്പേതമറ്റ ഓതിൽ ഹംസ ചാടിപെട്ടി വിട്ടത് കുഫറിൽ തട്ടിട ചുമലിൽ വിളയിരു പൊളിയ തപിണരവ് ഉടനവർ പ്രകൃതമേ പരികളി കാണമ ചുമടാടിയ കളമില നിലയാ നില പുലിയലി വലിതോടൊരപ്പട നില ഭയപ്പെടും അത് പാർക്കിലോ പിട കലകമിലുടൻ ദൃഷ്ടിയോർകൾ പാർപ്പെടു ഹൗവായി കൂതി തൊളി പോരെ നിൽപ്പതട്ടി ചാടി ചേരയെത്തി ചോടി നീട്ടി ചാഞ്ഞൊഴുത്തി തോരെ കൂട്ടം ഇസ്ലാമിന്റെ വധ ശത്രുവാണ്, ശത്രുവാണ് ആ വലീദ്. അതിരാവിലെ തന്നെ ഇങ്ങനെ വരികയാണ്. അബ്ബാസ് റളിയല്ലാഹുവിന്റെ പഴയ കളിക്കൂട്ടുകാരനാ, അങ്ങനെ വഴിയിൽ വെച്ച് കണ്ടു. അബ്ബാസ് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? സുഖാണ്. എന്തൊക്കെ വീട്ടിലൊക്കെ? സന്തോഷമല്ലേ? സന്തോഷമാണ്. റാഹത്തല്ലേ? റാഹത്താണ്. മക്കളൊക്കെ? എല്ലാവർക്കും സുഖാണ്. എന്താ അബ്ബാസ് മുഖത്ത് ഒരു ടെൻഷൻ ഉണ്ടല്ലോ?
എന്താ മുഖത്തൊരു ടെൻഷൻ, എന്തോ ഒരു അലട്ടൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ സംഭവം? വലീദ് ചോദിക്ക. അപ്പൊ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്തുകൊണ്ട് ഇല്ലേ? ഒന്നുമില്ല, ഉണ്ട്. മനസ്സിന്റെ മനസ്സ് മുഖത്തിന്റെ കണ്ണാടിയാണല്ലോ, നിന്റെ മുഖത്ത് എന്തോ ഒരു ടെൻഷൻ ഉണ്ട്. എന്താണ് അബ്ബാസ്? എന്താണെങ്കിലും തുറന്നു പറ. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലീദേ, രഹസ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്ത്? നീ ആരോടെങ്കിലും ഞാനത് പറഞ്ഞാ പറയോ? ഉറപ്പാണോ? ഉറപ്പാണ്, ഞാൻ പറയില്ല. കണ്ടേ വാർത്ത കുല്ലും അറിയിച്ചു. ഇങ്ങോട്ട് നോക്ക്. കരുത്തിലു ബീരു താമെണ്ടുത്ത് സാത്തിയം ചെയ്യിച്ചു. കണ്ടേ കീനാവിന്റെ വാർത്ത കുല്ലും അറിയിച്ചു. സത്യം ചെയ്യാൻ പറഞ്ഞു. ലാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം. ഞാൻ ആരോടും പറയൂല. ഉറപ്പാണോ? ഉറപ്പാണ്. വലീദിന്റെ വാക്കല്ലേ, ആത്തിക്ക കണ്ട സ്വപ്നം വളരെ വ്യക്തമായി. അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ ശത്രുവായ വലീദിനോട് അങ്ങോട്ട് പറഞ്ഞു. വലീദ് ഈ സ്വപ്ന കഥ ഇങ്ങനെ കേൾക്കുമ്പോഴേ നബി കുടുംബത്തെ ആക്ഷേപിക്കുന്ന സ്വഭാവല്ലേ, അള്ളാഹന്റെ റസൂലിനെയും ദീനിനെയും അധിക്ഷേപിക്കുന്ന വ്യക്തിയാണ് വലീദ്. അവനെ ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോഴേ അങ്ങനെ ചെറിയ ചിരിയുണ്ട്. ചിരിയിൽ പല ഐറ്റം ചിരിയുണ്ട്. സൈക്കിൾ വന്ന് വീണ വേറൊരു ചിരിയുണ്ട്. സുബ്ഹാനല്ലാഹ്, ആ ചിരി കാണാതിരിക്കാൻ നല്ലത്. സൈക്കിൾ വന്ന് വീണോ വേറൊരു ചിരിയുണ്ട്. പരിഹസിച്ചിട്ട് വേറൊരു ചിരിയുണ്ട്. എന്നാലോ ഒരു കാര്യം കേട്ടിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ചിരിയുണ്ട്. ആ ചിരി ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു തരാം. ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പിന്നൊരു വരവാ വലീത് ഇതിങ്ങട്ട് കേട്ട ചിരിക്കാൻ തുടങ്ങി. ഏത്? ആറ്റിക്ക ബീവി കണ്ട സ്വപ്നം. ഇത് കേൾക്കുമ്പോ ഈ ഹമുക്ക് നിന്ന് ചിരിക്കാണ്. ചിരിച്ചു എന്ന് മാത്രമല്ല, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടതൊക്കെ കിട്ടിയപ്പോ ഇവൻ നേരെ മറുപടി പറഞ്ഞു. സത്യം ജീവിപ്പിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ഇവൻ നേരെ നടന്നു അവന്റെ ഉപ്പയായ ഉത്തുബത്തിന്റെ അടുത്തേക്കാ. ആരാണ് ഉത്തുബ? ഇസ്ലാമിന്റെ കൊടിയ ശത്രുവാണ്. ലഅനത്തുല്ലാഹി അലൈഹി. ഉറക്കെ പറ, ഉത്തുബത്ത്. ഉത്തുബത്തിനോട് എന്ന് പറയും, വാപ്പാ പിന്നെ മുഹമ്മദിന്റെ കുടുംബത്തിൽ ഇപ്പൊ പെണ്ണുങ്ങൾ മാത്രല്ല ആണുങ്ങൾ മാത്രല്ല നബി ആയിട്ടുള്ളത്, ആദ്യക്ക് ഇപ്പൊ നബി ആയിത്തരേ. എന്തേ ചുമ്മാ അന്തിക്ക് ഒരു സ്വപ്നം കണ്ടുക്കണം. എന്നിട്ടോ ആ സ്വപ്നം ഇവിടെ പുലരൂ. അത്രേ അപകടം, അത്രേ മക്കാർക്ക് എന്തോ ഒരു അപകടം വരുന്നുണ്ട് ഇത്രേ. അപ്പോഴും ഉത്തുബത്തും ആ ഒലക്കമ്മല ചിരിയിരിച്ചു. ഏത് ചിരി? നേരത്തെ ഞാൻ പറഞ്ഞ ആ ചിരി. എന്നാ വാപ്പി മോനും പാടെ നേരെ പോയിട്ട് ഈ വാർത്ത കൊണ്ട് ചൂടപ്പം പോലെ ഈ വാർത്ത കൊണ്ട് നേരെ അവൻ പോയി ഉയൈനത്തിൽ ലഅനത്തുല്ലാഹി അലൈഹി. ഒന്ന് പറഞ്ഞേ, ലഅനത്ത്? ഉയൈനത്തിൽ ലഅനത്തുല്ലാഹി അലൈഹിന്റെ അടുത്ത് പോയി. അവനോടും പറഞ്ഞു, എന്ത്? മുഹമ്മദിന്റെ കുടുംബത്തിന് ഇപ്പൊ പെണ്ണുങ്ങളും നബിയാകാണ് അത്രേ. സ്വപ്നം കണ്ടു അത്രേ. അവനും ചിരിച്ചു ആ ചിരി. ഉയൈനത്തും വലീദും ഉത്തുബത്തും ഒക്കപ്പാടെ കൂടിയിട്ട് റബിയത്തിന്റെ അടുത്തേക്ക്. ലഅനത്തുല്ലാഹി, ഇവരൊക്കെ പാടെ കൂടിയിട്ട് നമ്മുടെ നേതാവ് ഉണ്ടല്ലോ. എന്താ നേതാവിന്റെ പേര്? ആര്? അബൂജഹലേ. ഒറ്റ ഒന്നുങ്ങൾ ലയനത്തിൽ അബൂജഹൽ ലയനത്തുള്ളായി. ഉറക്കെ പറ, അബൂജഹൽ ഉറങ്ങണ്ടോ? ഉറങ്ങണ്ടോ? ഇല്ല. പണ്ട് കാർന്നോരേ വയലിന് പോയി. മൊയ്ലാര് വയലെന്ന് പറയുമ്പോ അള്ളാഹിന്റെ റസൂലിനെ പരിചയം, അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയെന്നൊരു അന്നത്തെ വാക്ക്, ആദരവായ റസൂലുള്ളാഹി ആദരവായെന്ന് പറഞ്ഞോടുകൂടെ പിന്നെയും കാർന്നോര് ഉറങ്ങി. കാർന്നോര് വീണ്ടും കടന്നുറങ്ങി. പിറ്റേ ദിവസം മൂത്രയ്ക്കാൻ വേണ്ടിട്ട് ഈ വായക്കുടുമ്പില് ഇരുന്നിട്ട് മൂത്രയ്ക്കാൻ. അന്ന് ബാത്റൂമും കക്കൂസും ഒന്നും ഇല്ലല്ലോ. വായകൾ ഇങ്ങനെ വെച്ച ആ ഭാഗത്ത് ഇങ്ങനെ ചെന്നിരുന്നിട്ട് മൂത്രയ്ക്കുമ്പോ ആണിങ്ങനെ ചിന്തിക്കാണ്, ഇത് പൂവൻ വായ.
ഇത് നേന്ത്രവായ ഇത് കുമ്മുട്ടി വായ ഇത് മൈസൂര് വായ ഇന്നലെ മൊയിലേര് പറഞ്ഞ ആ ആദരവായ ഇപ്പൊ ഇതിലേതാണ് ആദരവായ അപ്പൊ ഉറക്കത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പല അബദ്ധങ്ങളും പറ്റും പല അബദ്ധം പറ്റും അങ്ങനെ പറ്റരുതിച്ചിട്ടാണ് ഞാൻ ഇടക്കിടക്ക് ഒരു സൗണ്ടും ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ ഉറങ്ങാലും ഉറങ്ങി നീ ഉറങ്ങിയോടത്ത് നീച്ചു ഓടണം അതിനു വേണ്ടിട്ടാ ഞാൻ ഇടക്കിടക്ക് ഒരു സൗണ്ടും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോണേ കേട്ടോണേ അബൂജഹലോട് ചെന്ന് ഇവരെല്ലാവരും വിശദീകരിച്ചപ്പോ അബൂജഹൽ അവന്റെ ചിരി ഈ കോലത്തിൽ ആക്കിയ ചിരി ഒന്നുമല്ല അഹങ്കാരത്തിന്റെ പൊട്ടിച്ചിരി ചിരിച്ചിട്ട് പറഞ്ഞു എടാ മുഹമ്മദിന്റെ കുടുംബത്തിന് ഒന്നൊന്നായിട്ട് ഇവിടുന്ന് കെട്ടിക്കെട്ടണം ഇപ്പൊ നമ്മുടെ പുതിയ ഗവൺമെന്റ് പറയണില്ലേ എന്താ പറയണ ഇവിടുന്ന് ഓരോന്നിനെ കെട്ടിക്കെട്ടണം ഇത് ഇന്നും തുടങ്ങിയതല്ല കേട്ടോണേ കേട്ടോണേ കണ്ടോ നിങ്ങൾ അവരെ കുടുംബത്തെ ഇവിടെ പൊറുപ്പിക്കാൻ പറ്റൂല കാരണം എന്താ ഇവിടെ പുതിയ പുതിയ ആശയവുമായിട്ട് പുതിയ അഭിപ്രായമായിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വന്നുകൊണ്ടിരിക്ക അനുവദിച്ചുകൂടാ അങ്ങനെ പിറ്റേ ദിവസമായി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഭാവമുണ്ട് നേരം വെളുക്കുമ്പോ കഅബത്തെങ്കിലും വന്ന് തവാഫ് ചെയ്യും കഅബത്തിലേക്ക് തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു വരുമ്പോ അഹങ്കാരിയായ അബൂജഹലും അനുയായികളും എവിടുണ്ട് എവിടുണ്ട് ബത്ത്ഹായിലുണ്ട് ബത്ത്ഹായ് മറക്കണ്ട ബത്ത്ഹായിലുള്ള സ്ഥലം തന്നെയാണ് ആ ബത്ത്ഹായിൽ ഇരുന്നിട്ട് പ്രവാചക കുടുംബത്തെ ആക്ഷേപിച്ചും അധിക്ഷേപിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നു വരുന്നത് അബ്ബാസിനെ കണ്ടപ്പോ വിളിച്ചു അബ്ബാസ് അബ്ബാസ് എന്താ വിളിച്ചത് ഒരു കാര്യം പറയാണ്ട് ഒന്നും കൊണ്ട് വന്നേ അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു ഞാൻ തവാഫ് കഴിഞ്ഞിട്ട് മടങ്ങി വരുമ്പോ ആ വഴിക്ക് വരാം അങ്ങനെ തവാഫ് ഒക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോ അബ്ബാസ് റളിയല്ലാഹു മുമ്പിലെത്തിയപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലുള്ള ചിരി ഓരോരുത്തർ കുറെ ആളുകളുണ്ട് ഇവരിങ്ങനെ ചിരിക്കാൻ തുടങ്ങി ചിരിക്കാൻ തുടങ്ങി അപ്പൊ അബ്ബാസ് എന്നെ കണ്ടപ്പോ ഇങ്ങനെ ചിരിക്കണ്ടല്ലോ എന്ത് സംഭവം ഇങ്ങനെ നോക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കാണ് കിട്ടേ വിചാരക്കാർ കിളീക്കിയത് തന്നെ മതിയാം ഒന്നേ ഇട്ടം നീനന്തുള്ള അഹവാത്തിന്നേ ഇപ്പോൾ നബിയത്തും നുദിത്തേതന്നേ പെടും മാർഗം റിവ ചെയ്യുന്നേ പുതുമാ വിശേഷിച്ചും പുലർന്നിടുന്നേ പുലർച്ചാലക്കും ഹാദാ വളർമായന്താ പുസ്തി തരിപ്പോർക്ക് ഫളിഹത്തുണ്ടാം കലിയൻ മോളിക്കബ്ബാസ് അരിശം കൊണ്ടേ പാലാലഹു നീ സഭയിൽ നിണ്ടേ നിലബീട്ടതപറ്റെ മൊഴി ചൊല്ലല്ല നീരിൽ വളവെത്താൻ മൊളിന്തതല്ല പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ കണ്ടില്ലേ നിങ്ങള് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വെച്ച അഹങ്കാരിയായ അബൂജഹൽ പറഞ്ഞു എടാ നിന്റെ പെങ്ങളെ ആത്തിക്ക ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഉത്തരേ എന്നിട്ട് സ്വപ്നകഥ പരമ രഹസ്യമാക്കി വെക്കാൻ പറഞ്ഞ വലീദിനോട് നീ സ്വപ്നകഥ പറഞ്ഞുകൊടുത്തു നീ എന്താ മനസ്സിലാക്കിയത് ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സ്വപ്നങ്ങൾ കാണുക പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ വിളമ്പുക എന്നാ നിങ്ങളൊരു കാര്യം
കാര്യം മനസ്സിലാക്കിക്കോ. ഈ പരിപ്പൊന്നും മക്കത്ത് വേവൊന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കലാ നിങ്ങൾക്ക് നല്ലത്. ഇങ്ങനത്തെ കള്ള കഥകളൊക്കെ പറഞ്ഞ് മക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കണ്ട. അബ്ബാസേ, അങ്ങനത്തെ ഒരു സ്വപ്നം ഇവിടെ മക്കാര് അനുഭവിക്കാനിരിക്കുന്ന ഒരു സ്വപ്നമാണെങ്കിൽ എന്നെ പോലത്തെ നേതാക്കളായ അബൂജഹലിനെ പോലത്തെ നേതാക്കളല്ലേ കാണേണ്ടത്? അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണാണോ അങ്ങനത്തെ സ്വപ്നം കാണുക? അതുകൊണ്ട് ഇവിടെ മിരട്ടൽ നടക്കൂല, ഇവിടങ്ങളെ ഒരു കളി നടക്കൂല. അടങ്ങി ഒതുങ്ങി നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അബൂജഹലിനോട് ലാനത്ത് ചൊല്ലി അബൂജഹലിനോട് പറഞ്ഞു, അബുൽ ഹക്കമേ, അബൂജഹലിന്റെ വേറൊരു പേരാണ് അബുൽ ഹക്കം ലാനത്തുല്ലാഹി അലൈഹി, എന്റെ പെങ്ങള് ആത്തിക്ക കണ്ട സ്വപ്നം വല്ലാഹി വല്ലാഹി 3 ദിവസം കൊണ്ട് ഇവിടെ നടക്കും, അതിവിടെ സംഭവിക്കും. ഇത് സത്യം, 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 സത്യം എങ്കിൽ കാണാ നമുക്ക്, കാണാ നമുക്ക്. കണ്ടോ, 3ാമത്തെ ദിവസം അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ 3ാമത്തെ ദിവസം അതാ അതിരാവിലെ തന്നെ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇരവിലെ പടിയമ്മ പഴക്കമിൽ സിരികളൊക്കെ നിണ്ടേ ഈണമതിൽ പിറി താനി ദിനമതിൽ ഞാനും ഹറമിന ചെണ്ടേ ബാളറുമതന ഓലയനുദണമെണ്ടേ പരസ്യത്തിനത് നടത്തണം എന്നും ചിരുത്തുരപാടി പാശയന് ചെവി ദേശീയ അധികമേ ദേശീയമേ ചൊടികൂടി കരിശനത്തിൽ ഞാൻ അവനിലെത്തിനും പരിശ തീർത്ഥവനോടി ആദിരുടെ പതിവേദി ഹറമിനു പാതിലൂടെ പുറം ചാടി ചാടും സമയത്തിൽ നിരന്തരനുള്ളതിന് പേടി പോകുന്നോടും തവന്റെ ശരീരത്തിന് ഓടൽ ശരിക്കുറച്ച തരത്തിന് കൂടെ നടന്ന് ഞാനിറങ്ങി പുറത്തിന് പുറമിറക്കമതായി പർവ്വത പകുട്ടി വന്നൊരു പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്ക, 3ാമത്തെ ദിവസം അതേ അബ്ബാസ് റളിയല്ലാഹു അൻഹു തവാഫിന് വരികയാണ്. 3ാമത്തെ ദിവസം എന്റെ പെങ്ങളാത്തിക്ക കണ്ട സ്വപ്നം ഇവിടെ പുലരുമെന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രവചിച്ച ആ ദിവസം പരസ്യത്തിനിൽ കരിപടി ചുളി മുഖമിലൊറ്റുളെ ജഹലുമത്തലമുണ്ടേ കാലയനിൽക്കിത് ബാളറുമതന ഓലയെഴുതണം എണ്ടേ ഞാൻ നിർത്താൻ പോവാ. ശ്രദ്ധിച്ചോ, കണ്ടോ, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് വരുമ്പോ എല്ലാവരും അതിരാവിലെ തന്നെ കുളിച്ചൊരുങ്ങി എല്ലാരും റെഡി ആയിട്ടിരിക്കുകയാണ്. എന്തിന്? പരിഹസിക്കാൻ വേണ്ടിട്ട്, നബി കുടുംബത്തിനെ പരിഹസിക്കാൻ വേണ്ടിട്ട്. ആ സമയത്ത് എല്ലാവരും ബത്തഹായിൽ ഇങ്ങനെ ഇരുന്നിട്ട് എടാ ഇന്നല്ലേ അബ്ബാസിന്റെ പെങ്ങൾ ആദ്യം കണ്ട സ്വപ്നം പുലരാൻ പോണത്, അതുകൊണ്ട് നമുക്ക് കഅബത്തിന്റെ മുകളിൽ ഒരു ഫ്ലെക്സ് ഒക്കെ എഴുതിയിട്ട് വെക്കണം. ഇന്ന് അപകടത്തിന്റെ ദിവസമാണ്, ഇന്ന് കരിദിനമാണ്, ഇന്ന് സങ്കടത്തിന്റെ ദിവസം, ഇന്ന് ദുഃഖത്തിന്റെ ദിവസം, ഇതൊക്കെ എഴുതി വെക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ പരിഹസിക്കുമ്പോഴാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരിക ദേഷ്യത്തോടു കൂടെ. കാരണം ഒരതിരില്ലേ, ആക്ഷേപങ്ങൾക്കും അധിക്ഷേപങ്ങൾക്കും ഒരു അതിരില്ലേ, സഹിക്കാൻ കഴിയാതെ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചിന്തിക്കാണ് പഠിച്ചോനെ ഇതിനേക്കാൾ നല്ലത് മരിക്കല, ഒന്നുകിൽ അവനെ പാഠം പഠിപ്പിക്കുക അതല്ലെങ്കിൽ അവന്റെ കൈകൊണ്ട് മരിക്കുക. രണ്ടാലൊന്ന് തീരുമാനിച്ചിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു അബ്ബാസിന്റെ അരയിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന ഒരു വാള് ബിസ്മില്ലാ അബ്ബാസ് റളിയല്ലാഹു അൻഹു നടന്നിങ്ങനെ വരികയാണ്. ഇത് കണ്ടപ്പോ അബൂജഹൽ എന്ന് പറഞ്ഞാല് കൂട്ടരെ ഈ വണ്ണാണ്, ഓരോ കൈയൊക്കെ നമ്മുടെ കാലിന്റെ വലുപ്പ, ശരീരം അങ്ങനെയാണ്, മസിൽ പവറുള്ള ആരോഗ്യം. പക്ഷേ
മനസ്സിൽ ധൈര്യം കുറവാ. അർദ്ധരാത്രി ഒരു പൂച്ച കരഞ്ഞിട്ടുണ്ടെങ്കിൽ എണീച്ച് ഓടും. അമ്മാതിരി പേടിയാണ് പൂച്ച. അബ്ബാസ് റളിയല്ലാഹു അൻഹു വാളങ്ങോട്ട് പിടിച്ച് അവന്റെ നിന്റെ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞപ്പോൾ നേതാവായ അബൂജഹൽ എന്താ ചെയ്തെന്നറിയോ? ഇവിടെ പേടി പുറത്തു കാട്ടാൻ പറ്റൂലല്ലോ, പേടി പുറത്തു കാട്ടാൻ പറ്റൂല. നേതാവല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹു വാള് ഊരിട്ടുണ്ട് വന്നപ്പോ ധൈര്യം സംവരിച്ചുകൊണ്ട് ഇവിടെ അബൂജഹൽ ചാടി എണീറ്റ് അബ്ബാസ് ഇങ്ങോട്ട് ഇങ്ങനെ വരികയാണ്. അബൂജഹൽ കയ്യൊക്കെ ഇങ്ങനെ ഉഷാറാക്കി. അപ്പൊ അനുയായികൾ ചിന്തിച്ചു, നല്ല ഡൂപ്പില്ലാത്തൊരു അടി കാണാലോ, ഡൂപ്പില്ലാത്തൊരു അടി കാണാലോ എന്ന സമാധാനത്തിൽ അനുയായികളൊക്കെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നിക്കാണ്. ചിലവരിങ്ങനെ നഖൊക്കെ വരുത്തി, എവിടെ അല്ലേ അത് ഇങ്ങനെ വരുതൽ മൂർച്ഛിപ്പിക്കാൻ വേണ്ടിട്ട്, രണ്ടാള് തല്ലുകൂടുമ്പോ ഇങ്ങനെ മൂർച്ഛിപ്പിക്കാൻ വേണ്ടിട്ട് ചിലവര്. അത് അന്ധവിശ്വാസമാണ്, അത് യഥാർത്ഥം അല്ല. ഇന്ന് കേട്ടോ കേട്ടോ, ചില ആളുകൾ ഇങ്ങനെ നിന്ന് വരുതാണ്. അപ്പൊ അബൂജഹല് ഇങ്ങനെ നിന്ന് ഉഷാറായി. എന്താ ചെയ്തെന്നറിയോ? അബ്ബാസ് റളിയല്ലാഹുവിനു അടുത്തേക്ക് ഇങ്ങോട്ട് എത്തുമ്പോ 19-ാമത്തെ ഒരു അടവുണ്ട് അബൂജഹലിന്. എന്താ ഒരൊറ്റ പാച്ചില തുണി ഇങ്ങോട്ട് മടക്കി കുത്തിട്ട് ഒരൊറ്റ ഓട്ട. കണ്ടോ നിങ്ങൾ കരിക്ഷണത്തിൽ ഞാൻ അവനിലെത്തിടും പരിശ തിരുത്തവനോടി കാതിരുടെ പടി ഭീതി ഹറമിനുൾ വാതിലൂടെ പുറം ചാടി. ഓട്ടം ബാക്കിലൊക്കെ അങ്ങോട്ട് ഓടിയെന്ന് മാത്രല്ല, ഹറമിന്റെ ഭാഗത്തന്ന് പള്ളിയുടെ ചെരുവിലൂടെ ചെറിയ ചെറിയ ഡോറുകളുണ്ട്. നമ്മുടെ പഴയ പള്ളി അകത്തെ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് നോക്കിയാലുള്ള ചെറിയൊരു എന്താ അതിന് പറയാ ജനലോ. പഴയ കാലത്തുള്ള പള്ളിയിലൊക്കെ നോക്കിയാൽ അറിയാം, നമ്മുടെ കൊയിലാണ്ടിയിലെ ബാഫക്കീത്തങ്ങളുടെ പുണ്യകരങ്ങളാൽ തറക്കല്ലിട്ട വലിയ കത്ത് ജുമാഅത്ത് പള്ളിക്ക് ഞാനത് കണ്ടിട്ടുണ്ട്. അങ്ങനെ പല പള്ളികളിലും ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ചെറിയ ഒരു കമാനം പോലെ അതിൽ ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റൂല. അബൂജഹൽ എന്താ കാട്ടിയെന്നറിയോ? മസ്ജിദ് ഉൽ ഹറമിന്റെ ആ ഡോറിലൂടെ പുറത്തേക്ക് ഒരൊറ്റ ചാട്ടം, അബ്ബാസ് റളിയല്ലാഹുവിനു പറയണ ചാടും സമയത്തിൽ നിനന്തേനുള്ളത്തിലെ പേടി പുകിന്തോടും അവന്റെ വശത്തിലെ ഓടൽ ശരികേടുറച്ച തരത്തിലെ കൂടെ നടന്ന് ഞാൻ ഇറങ്ങി പുറത്തിലെ. ഒരാള് ഒരാളെ പേടിച്ചിട്ട് ഇങ്ങനെ ഓടുമ്പോ അവന്റെ പിന്നാലെ ഓടുന്നത് ആണത്തത്തിന്റെ സ്വഭാവമല്ല. അബ്ബാസ് പറയാണ്, ഞാൻ അവന്റെ പിന്നാലെ നടന്നു, അവൻ എന്നെ പേടിച്ചു ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പുറമിറക്കമതാൽ അബൂജഹൽ ഹർബയ പൊളുതിൽ പർവ്വത പകുട്ടി നൊരുവിളി എതിർതരിപ്പെടലായി. അയ്യോ കണ്ടോ, ഓടിക്കൊണ്ടിരിക്കുമ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവന്റെ പിന്നിൽ ഇങ്ങനെ അനുഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ഒരു വില്ലൻ, ഒരു മല്ലൻ, ഒരു യക്ഷി ഉറക്കെ വിളിച്ചു പറയുന്നു, യാ മഅശറ ഖുറൈശ് അല്ലതീമാ അല്ലതീമാ അംവാലുകും അബി സുഫിയാൻ ഖദ് അർളഹ ഖറഅ മിന്നി അൽ ഗൗസ് അൽ ഗൗസ് അൽ ഗൗസ്. പ്രഗൽഭരെ, അബൂജഹലെ, ഉത്ബത്തെ, ശൈബത്തെ, വലീദെ, നദറെ, ഉമയ്യത്തെ, ജബലുൽ ഖുബൈസ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ ഒരു വില്ലൻ, ഒരു മല്ലൻ, ഒരു യക്ഷി. സുബ്ഹാനല്ലാഹ്. ആരാണ് വില്ലൻ, ആരാണ് മല്ലൻ അറിയണ്ടേ? ഉറങ്ങിയോ?